My Jeep Mega Sale Festival, November 5, 6, 7 തീയതികളിൽ. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഇരുപത്തിയേഴ് മണിക്കൂർ നീണ്ട എൻഫോഴ്സ്മെന്റ് പരിശോധനയിൽ മനുഷ്യാവകാശ ലംഘനം നടന്നുവെന്ന ആരോപണവുമായി ബിനീഷ് കോടിയേരിയുടെ കുടുംബം രംഗത്ത് വന്നപ്പോൾ കരുതലോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം. ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. അവർക്ക് ന്യായമായി ചില പരാതികൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ കുടുംബത്തിന് അവരതിൻ്റെ നിയമപരമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാകാം. ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമല്ലോ. അത് മാത്രമായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എന്ന് കാണേണ്ടതായിട്ടില്ല. അതേസമയം കേന്ദ്ര ഏജൻസികളുടെ അതിരുവിട്ട ഇടപെടലിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് സർക്കാരിൻ്റെയും CPIM തീരുമാനം. ലൈഫ് മിഷൻ കേസിൽ ഇഡിക്കെതിരെ നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിയെ സമീപിച്ച ജെയിംസ് മാത്യുവിന്റെ നീക്കം ഇതിന്റെ ഭാഗമാണ്. എന്നാൽ അഡീഷണൽ സെക്രട്ടറി CM രവീന്ദ്രനെ ഇഡി വിളിപ്പിച്ചതോടെ മുഖ്യമന്ത്രിയുടെ നെഞ്ചെടുപ്പാണ് കൂടിയതെന്ന ആക്ഷേപവുമായി പ്രതിപക്ഷം സജീവമായി. അന്വേഷണത്തെ അട്ടിമറിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെന്ന വിമർശനമാണ് BJP. പുതിയ സാഹചര്യങ്ങളാണ് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. എൻകൗണ്ടറിൽ ഇന്നത്തെ അതിഥികളെ പരിചയപ്പെടാം. CPM സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ജെയിംസ് മാത്യു MLA ഇന്ന് പ്രത്യേക അതിഥിയാണ്. KPCC ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യു കുഴൽനാടൻ. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ MP രാജേഷ്. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. ഇന്ന് എൻകൗണ്ടറിൽ നമ്മുടെ പ്രത്യേക അതിഥിയായി ബിനീഷ് കോടിയേരിയുടെ ഭാര്യ റെനീറ്റിയുണ്ട്. റെനീറ്റിയുടെ ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട സാംഗത്യം, ഈ കഴിഞ്ഞ 27 മണിക്കൂറായി ED പരിശോധന കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയപ്പോൾ ബിനീഷ് കോടിയേരിയുടെ ഭാര്യ റെനീറ്റ പറഞ്ഞത് ഇതിനകത്ത് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിട്ടുള്ള ആരോപണം? ഏത് നിലയ്ക്കാണ് ഇതിനകത്ത് മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന ആക്ഷേപം റെനിറ്റ ഉയർത്തുന്നത്? എന്തുകൊണ്ടാണ് ED ഇന്നലത്തെ മണിക്കൂറുകൾ നീണ്ട പരിശോധനയെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ റെനിറ്റയ്ക്ക് ബിനീഷ് കോടിയേരിയുടെ കുടുംബത്തിന് കഴിയാത്തത്? ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ അട്ടിമറിയോ മറ്റെന്തെങ്കിലും ഈ കുടുംബം സംശയിക്കുന്നുണ്ടോ? ആക്ഷേപം ഉന്നയിച്ച് പരാതിപ്പെടാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് നടപടികളായിരിക്കും ബിനീഷ് കോടിയേരിയുടെ കുടുംബം ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്? ബിനീഷ് കോടിയേരിയുടെ ഭാര്യ റെനിറ്റ നമുക്ക് അതിഥിയായി വരുമ്പോൾ ഈ കാര്യങ്ങളിലാണ് എൻകൗണ്ടർ വ്യക്തത ആഗ്രഹിക്കുന്നത്. ശ്രീമതി റെനിറ്റ, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, താങ്കളുടെ പ്രതികരണം നോക്കിയപ്പോൾ താങ്കൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം ഈ ED ഇടപെടലുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ED ഭാഗത്ത് നിന്നും ഏത് തരത്തിലുള്ള നിയമവിരുദ്ധമായ നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള ആക്ഷേപം? ആദ്യത്തെ പറയുകയാണെങ്കിൽ, കാണാത്ത സാധനം എൻ്റെ അടുത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒപ്പിടാൻ പറഞ്ഞതും, പിന്നെ എന്നെയും എൻ്റെ അമ്മേനെയും കുഞ്ഞിനെയും ആ ഒറ്റ മുറി തന്നെ ആയിട്ട് ഒരു ദിവസം ഫുള്ള് നിൽക്കേണ്ടി വന്നതും, നേരത്തെ റെയ്ഡ് കഴിഞ്ഞിട്ടും അവർ വീട്ടിൽ നിന്ന് പോവാത്തതും എല്ലാം എനിക്ക് തെറ്റായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അവർക്കൊന്നും വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ആകെ അവർ എടുത്തുകൊണ്ട് പോയത് എൻ്റെ അമ്മയുടെ ഐഫോൺ മാത്രമാണ് അവർ എടുത്തുകൊണ്ട് പോയത്. എന്നിട്ടാണ് അവർ അവരുടെ ശരിക്കും ഉച്ചയോടെ ആയപ്പോഴത്തേക്കും അവരുടെ റെയ്ഡും ഇതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ആഹാരമൊക്കെ കഴിച്ചു, അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായി, ഇനി നമ്മളും പോവാണെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റാണ് ഒരു പേപ്പർ കൊണ്ടുവന്നപ്പോഴത്തേക്കും, പേപ്പർ കൊണ്ടുവരുന്ന ആ സമയത്താണ് ഈ ഒരു കാർഡ് കാണിച്ചിട്ട് പറഞ്ഞ, ഈ കാർഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്, നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത റൂമിൽ നിന്നാണ് ഈ കാർഡ് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോഴാണ് വഴക്കായത്. ശരി റെനിറ്റ, ഈ മുഹമ്മദ് അനൂപിന്റെ കാർഡ് ഡെബിറ്റ് കാർഡ് ആണല്ലോ കാണിച്ചത്, അത് വീട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നു. താങ്കൾ പറയുന്നത് അത് ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് നിർബന്ധപൂർവ്വം അത് ഇവിടെ നിന്ന് കണ്ടെടുത്തു എന്ന് എഴുതി ഒപ്പിടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ. ഇത് വീട്ടിൽ നിന്ന് കണ്ടെടുത്തതല്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാം?
എന്ന് വെച്ചാൽ ഞാൻ ആ റൂമിൽ ഉണ്ടായിരുന്നു. ഞാൻ ആ റൂമിൽ നിൽക്കുമ്പോഴത്തേക്കാണ് അവര് ഒരു കബോർഡ് ഫുള്ള് ഇതാക്കുന്നത്. ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഒരു ഓഫീസർ പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നതായിരുന്നു. അപ്പോഴൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഈ കാർഡിനെ കുറിച്ച്. എന്നിട്ട് വൈകുന്നേരം ആയപ്പം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ അതിൽ എഴുതുന്നുണ്ട് ഒരു മൊബൈൽ ഐഫോൺ സീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, സാർ അതിൽ എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് എഴുതിക്കൂടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അമ്മയുടെ ഫോണിനൊന്നും എഴുതണ്ട, നമുക്ക് IMEI നമ്പറാണ് അതിൽ അത്യാവശ്യം എന്ന് പറഞ്ഞു. അങ്ങനെ അത് എഴുതിയിട്ട് അത് ഞാൻ സൈൻ ചെയ്തു. അതിൻ്റെ അടുത്ത പേപ്പറിന് മുമ്പാണ് അവർ ഒരു കാർഡ് കാണിച്ചിട്ട് പറഞ്ഞു, ഈ കാർഡ് നമുക്ക് ആദ്യം നമ്മൾ കയറിയ റൂമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇവിടെ നിന്ന് കിട്ടിയതല്ല, നിങ്ങൾ ഇത്രയും നേരമായിട്ട് കാണിച്ചിട്ടില്ല എന്ന് അപ്പം തന്നെ എന്നെ വിളിച്ച് കാണിച്ച് എൻ്റെ അടുത്ത് തന്നെ കുറിച്ച് ചോദിക്കണ്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ലല്ലോ. അപ്പോഴത്തേക്കും ഞാൻ സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അവർ പിന്നെ പറഞ്ഞത്, ഇത് വലിയ കോൺസിക്വൻസസ് ഉണ്ടാവും, ഇത് ഇതിലൊന്നും നിൽക്കാൻ പോകുന്നില്ല, ഇനി പല ഏജൻസികളും വരും, നിങ്ങൾക്ക് ഇത് സൈൻ ചെയ്ത് ഇതാക്കിയാൽ പെട്ടെന്ന് ഭർത്താവിനെ കാണാം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആണ് ഇത് വലിയ നീണ്ടുപോയത്. ശരി റെനീറ്റ, ഏതായാലും ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്, അറിയാനുണ്ട്. താങ്കളിൽ നിന്ന് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം ബി രാജേഷ്, ബിനീഷ് കോടിയേരിയുടെ ഭാര്യ റെനീറ്റ ഈ കഴിഞ്ഞ 27 മണിക്കൂറായി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വീട്ടിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള പരാതിയും ആ പരാതിയുടെ ന്യായം എന്താണ് എന്നതുമാണ് അവർ വിശദീകരിച്ചത്. ഇനി നമുക്ക് ഈ വിഷയത്തിലെ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിലപാടുകളിലേക്ക് വരാം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വഴിവിട്ട് ഇടപെടൽ നടത്തുന്നു, സർക്കാരിൻ്റെ നയപരമായ പരിപാടികളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു, ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും നിയമപരമായും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഈ പോക്കിനെ നേരിടാൻ ആണല്ലോ തീരുമാനമുണ്ടായിരിക്കുന്നത് സർക്കാരിനും പാർട്ടിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണ ഏജൻസികളിലുള്ള അവിശ്വാസവും അന്വേഷണ ഏജൻസികളുടെ ഇപ്പോഴത്തെ ഇടപെടലിലുള്ള അതൃപ്തിയുമൊക്കെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പരിശോധനകളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ, അതോ ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിലും ഇന്നിപ്പോൾ ഈ 27 മണിക്കൂർ നടന്ന നാടകീയ സംഭവങ്ങളിലുമൊക്കെ അന്വേഷണ ഏജൻസികൾ വഴിവിട്ടിടപെട്ടു എന്ന അഭിപ്രായമുണ്ടോ? അതായത് നിങ്ങളുടെ പ്രതിഷേധം ഇതും കൂടെ ചേർത്തുള്ള സംഭവങ്ങളിലാണ്. ബിനീഷിൻ്റെ കേസിൽ നേരത്തെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും പാർട്ടിക്കുള്ളത്. ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലും ഇത് സംബന്ധിച്ച് പ്രതികരിച്ച കാര്യം അല്പം മുമ്പ് നിങ്ങളിവിടെ റിപ്പോർട്ട് ചെയ്തല്ലോ. അപ്പോൾ ബിനീഷിൻ്റെ കേസ് സംബന്ധിച്ച് CPIM നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടുമില്ല. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ അന്വേഷണം നടക്കട്ടെ. ബിനീഷ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അദ്ദേഹം അനുഭവിക്കും. അതിന് CPIMO ബിനീഷിൻ്റെ അച്ഛനാണ് എന്നതുകൊണ്ട് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരിയോ ഒന്നും ഒരു തരത്തിലും ഉത്തരവാദിത്വമോ സമാധാനമോ പറയേണ്ട കാര്യമില്ല. കാരണം പ്രായപൂർത്തിയായ ആളാണ് അദ്ദേഹം, പ്രത്യേകമായിട്ട് താമസിക്കുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഒരു ചർച്ചയിലാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നത്. പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾ അവരുടെ മാതാപിതാക്കൾ ആരായിരുന്നാലും അവർ ചെയ്യുന്നതെല്ലാം അവരവരുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധിയുടെ മകൻ്റെ കാര്യവും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗാന്ധിജി തന്നെ അക്കാര്യം നേതാജി സുഭാഷ് ചന്ദ്രബോസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമല്ല, നിങ്ങൾ ഇടപെട്ടത് ശരിയായില്ല എന്ന് മഹാത്മാഗാന്ധിയുടെ മകൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ സുഭാഷ് ചന്ദ്രബോസും കോൺഗ്രസും ഇടപെട്ട ഘട്ടത്തിൽ പറഞ്ഞു അതിന് കോൺഗ്രസിന് ഉത്തരവാദിത്വവും ബാധ്യതയുമില്ല എന്നത്. അപ്പം ആ കാലം മുതൽ നമ്മുടെ നാട്ടിൽ തുടർന്ന് വരുന്ന പാലിച്ചു പോരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ CPIMന് അക്കാര്യത്തിലുള്ള നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അത് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണത്തിലും വളരെ വ്യക്തമാണ്. ശ്രീ രാജേഷ്, ഈ പറഞ്ഞ കാര്യത്തിൽ മാത്രം ഒരു കാര്യം ചോദിച്ചോട്ടെ? ശ്രീ രാജേഷ്, അതായത് താങ്കൾ പറഞ്ഞത് ശരിയാണ്, മുഖ്യമന്ത്രി ഇന്ന് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിയും നേരത്തെ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രേ ഏരിയാസ് ഇല്ല. പക്ഷേ ഈ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ, കാരണം ഇന്ന് മുഖ്യമന്ത്രിയുടെ വെർബാറ്റും തന്നെ എടുത്താൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ അവരുടെ കൈവശം എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കറിയില്ല. അവർ അന്വേഷണം നടത്തട്ടെ, അതിൽ അതിന് ഒരു നിയമവ്യവസ്ഥയുണ്ട്, കുറ്റക്കാരാണെങ്കിൽ ആ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്നാണ്. ഈ ഒരു നിലപാട് ലൈഫ് മിഷന്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഇതര പദ്ധതികളിൽ, അതായത് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ഇപ്പോൾ സംശയിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്ന ഇത്തരം പദ്ധതികളുടെ കാര്യത്തിൽ ഈ നിലപാട് സ്വീകരിക്കുന്നതിന് എന്താണ് സർക്കാരിന്റെ തടസ്സം?
ഞാനതിലേക്കാ വരുന്നത്. ഗോപികൃഷ്ണന്റെ ചോദ്യത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിൽ ഇക്കാര്യത്തിൽ മാത്രമേ പരാതിയുള്ളൂ, പരാതി ഇല്ലാത്തതുള്ളൂ, ബാക്കി കാര്യങ്ങളിലെല്ലാം പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനത് വിശദീകരിക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് ബി ജെ പിക്ക് മാത്രമേ ഇന്ത്യയിൽ പരാതി ഇല്ലാത്തതുള്ളൂ എന്നതാണ് വസ്തുത. ആ വസ്തുത ഗോപി നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്യു കൊഴുനാടനും സാധാരണഗതിയിൽ നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇന്ന് എന്ത് നിലപാടെടുക്കും? കേരളമായതുകൊണ്ട് വളരെ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണല്ലോ അവര് സ്വന്തം നേതൃത്വത്തെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അദ്ദേഹം മറിച്ചൊരു നിലപാടെടുക്കും തോന്നുന്നില്ല. കാരണം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചിദംബരവും ഒരു നീണ്ട നേര കോൺഗ്രസ് നേതാക്കൾ, ഏറ്റവും ഒടുവിൽ മിനിഞ്ഞാന്ന് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും വരെ ഇഡിക്കും അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും എതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഗവൺമെന്റുകൾക്കും ED, ഇൻകം ടാക്സ്, CBI തുടങ്ങിയിട്ടുള്ള അന്വേഷണ ഏജൻസികൾക്കെതിരായിട്ട് പരാതിയുണ്ട്. അതുകൊണ്ടാണ് ഏതാണ്ട് അര ഡസനിലേറെ സംസ്ഥാനങ്ങൾ CBIക്കുള്ള ജനറൽ കൺസെന്റ് പിൻവലിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് വേണം നമ്മൾ ഈ കാര്യങ്ങളെ കാണാൻ. എന്തുകൊണ്ടാണ് അതുണ്ടായത്? അതുണ്ടായത് ഈ കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷ പാർട്ടികൾ, BJPയെ എതിർക്കുന്ന പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനും അലോസരപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും എല്ലാം ദുരുപയോഗിക്കുന്നത് കൊണ്ടാണ്. കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ മാത്രം പറയുന്നത്, ഞാൻ ആവർത്തിക്കുന്നു, മറ്റെല്ലാവരുമല്ല, കേരളത്തിലെ മാത്രം നേതാക്കൾ പറയുന്നത് കേരളത്തിലൊഴികെ മറ്റെല്ലായിടത്തും കേന്ദ്ര ഏജൻസികൾ ഇതെല്ലാം ചെയ്യുന്നു, കേരളത്തിൽ മാത്രം കേന്ദ്ര ഏജൻസികൾ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. അതിലെ അവസരവാദം, അതിലെ വഞ്ചന, അത് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർക്ക്, വായിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുമെന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കേരള അതിർത്തിക്ക് പുറത്ത് നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്. കേരളത്തിൽ വന്നാൽ കേന്ദ്ര ഏജൻസികൾക്ക് ജയ് വിളിക്കണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതവർ വിളിച്ചോട്ടെ, അവര് കേരളത്തിൽ സിന്ദാബാദും കേരളത്തിന് പുറത്ത് മൂർദാബാദും വിളിക്കട്ടെ. പക്ഷേ വസ്തുത എന്താ? ഈ ആരെയാണ്, ഏത് സർക്കാരിനെയാണ് ഈ ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടാത്തത്? അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ അർദ്ധരാത്രി അതിക്രമിച്ചു കയറി പൂട്ട് പൊളിച്ച് രേഖകൾ എടുത്തു കൊണ്ടുപോയവരാണ് ഈ കേന്ദ്ര ഏജൻസികൾ എന്ന് നമ്മൾ ഓർമ്മിക്കണം. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്തിട്ടുള്ളവരാണ്, ഇതുപോലെ വേട്ടയാടിയവരാണ് ഈ കേന്ദ്ര ഏജൻസികൾ എന്ന് നമ്മൾ കാണണം. എന്നിട്ട് ഇവിടെ വന്ന് കേന്ദ്ര ഏജൻസികൾ അവരൊരു കേസ് അന്വേഷിക്കട്ടെ, അതിന് ഒരു വിരോധവുമില്ല. എല്ലാ സഹകരണവും ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഏത് വിവരം വേണമോ ഏത് രേഖ വേണമോ കൊടുക്കാൻ തയ്യാറാണ്. 13 രേഖകളാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിന് പ്രോട്ടോകോൾ ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടത്. അത് മുഴുവൻ കൊടുക്കുകയും രേഖ കൈപ്പറ്റിയതിന്റെ രസീതിയും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. എവിടെയാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുള്ളത്? പക്ഷെ അതിനപ്പുറം പോയി ഈ സർക്കാരിന്റെ ഒരു ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഒരു സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിൽ ഇടപെടാം എന്നാണ് ഇവര് ഈ ഏജൻസികൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ്. ഏജൻസികളുടെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും വെച്ചു പൊറുപ്പിക്കില്ല എന്നതാണ് നിലപാട്. നിയമപരമായ എല്ലാ കാര്യങ്ങളിലും സഹകരണം ഉണ്ടാവുകയും ചെയ്യും, അതാണ് നിലപാട്. നിയമവിരുദ്ധമായാൽ അത് അംഗീകരിക്കേണ്ട ഒരു ബാധ്യതയുമില്ല, അതിന്റെ മുമ്പിൽ അത് വകവെച്ചു കൊടുക്കുന്ന പ്രശ്നവുമില്ല. നിയമപരമാണോ അത് അംഗീകരിക്കും. സാധാരണ ഈ മുദ്രാവാക്യം ഒരു മിനിറ്റ് എളുപ്പത്തിൽ മനസ്സിലാവാൻ, ഗോപി എളുപ്പത്തിൽ മനസ്സിലാവാൻ, സാധാരണ ഈ തെരുവിലൊക്കെ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും എന്ന് എല്ലാവരും വിളിക്കുന്നവരാണ്. കാക്കിക്കുള്ളിൽ അങ്ങനെ അല്ലെങ്കിൽ നിയമം ലംഘിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ ലംഘിക്കുമെന്നല്ല പറയുന്നത്, നിയമം ഞങ്ങൾ പാലിക്കും. നിയമവിരുദ്ധതയുടെ മുമ്പിൽ തലകുനിക്കുന്ന പ്രശ്നമില്ല. അതിന് ED അല്ല, കൊമ്പത്തെ CBI ആയാലും അതാണ് നിലപാട്. ശരി, അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ, കേരളത്തിന് പുറത്ത് കോൺഗ്രസിനൊരു നിലപാട്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ കേരളത്തിനകത്ത് കോൺഗ്രസിന് മറ്റൊരു നിലപാട്, അത് MP രാജേഷ് ഈ ചർച്ചയിൽ ഉന്നയിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ നമ്മൾ ഈ ഒരു ഇതൊരു ഇരട്ടത്താപ്പാണോ എന്ന നിലയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. താങ്കൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല കേട്ടോ. കേൾക്കുന്നില്ല. സാങ്കേതിക പ്രശ്നമുണ്ടോ പ്രൊഡ്യൂസർ? മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന് കേൾക്കുന്നില്ല എന്ന് പറയുന്നു. ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ നമുക്ക്? താങ്കൾ കേൾക്കുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല ഇല്ല, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി, ഡോണ്ട് വറി. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, നോ ഇഷ്യൂ. നമുക്ക് ഞങ്ങളുടെ ടെക്നിക്കൽ സ്റ്റാഫ് ഇപ്പോൾ തന്നെ അത് ശരിയാക്കും. ഓക്കെ ഓക്കെ.
കേൾക്കുന്നില്ലല്ലോ അല്ലേ ഇപ്പോഴും യാ ഓക്കെ ഓക്കെ ബി ജെ പി പ്രതിനിധി അഡ്വക്കേറ്റ് എസ് സുരേഷിലേക്കാണ് ഞാൻ പോകുന്നത് അഡ്വക്കേറ്റ് സുരേഷ് സംസ്ഥാന സർക്കാരും പാർട്ടിയും എടുത്ത നിലപാടിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തത കുറവുണ്ടോ ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രി സുവ്യക്തമായി പറഞ്ഞു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൈവശം എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല അവർ ആ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ അതിൽ സർക്കാരിന് മറ്റ് വിയോജിപ്പുകളൊന്നുമില്ല പിന്നെ കുടുംബത്തിന് എന്തെങ്കിലും നിയമവിരുദ്ധമായ നടപടി നേരിടേണ്ടി വന്നു എന്ന് തോന്നിയാൽ അവർ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് സ്വർണ്ണക്കടത്ത് കേസ് അതേപോലെ തന്നെ ലൈഫ് മിഷൻ വടക്കാഞ്ചേരി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അന്വേഷണം മറ്റ് സി ബി ഐ കസ്റ്റംസ് ഇ ഡി തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിനോട് അനുബന്ധമായി നടത്തുന്ന മറ്റ് അന്വേഷണങ്ങൾ അതിന് വേണ്ടിയുള്ള പൂർണ്ണമായ സഹകരണത്തിന് ടോട്ടൽ കോപ്പറേഷന് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടും പിന്നെയും സംസ്ഥാന സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളിൽ പദ്ധതികളിൽ ഇടം കോലിടാൻ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഇടപെടൽ നടത്തുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ രാഷ്ട്രീയമായും നിയമപരമായും നടപടി സ്വീകരിച്ച് പ്രതിരോധം തീർക്കാൻ പാർട്ടിയും സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെ കേന്ദ്ര സർക്കാർ എങ്ങനെ കാണുന്നു ഒന്ന് രണ്ട് ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ അത് പാർട്ടിയോ സർക്കാരോ ഇന്ന് ആ കാര്യത്തിൽ കമൻ്റ് ചെയ്തിട്ടില്ല കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ നടന്ന ഈ 27 മണിക്കൂർ നീണ്ട പരിശോധനയും അതിൻ്റെ അനുബന്ധ സംഭവങ്ങളും ബിനീഷ് കോടിയേരിയുടെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പരിശോധിച്ചാൽ നഗ്നമായ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടില്ലേ ശ്രീ ഗോപികൃഷ്ണൻ ആദ്യത്തെ പോയിന്റ് താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം ഞാൻ ഉത്തരം പറയാം ഒന്ന് ഇവിടെ ഇങ്ങോട്ടേക്ക് എല്ലാ കേന്ദ്ര ഏജൻസികളും വന്നോട്ടെ എന്ന് പറഞ്ഞ് കത്തയച്ച് അതിൻ്റെ പേരിൽ വീമ്പ് നടിച്ചവരും വീമ്പിളക്കിയവരുമാണ് ശ്രീ എം ബി രാജേഷ് മുതൽ ശ്രീ പിണറായി വിജയൻ വരെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെ വീമ്പിളക്കി എന്നിട്ട് ആ കേസ് അന്വേഷണം മുമ്പൊക്കെ നടന്നിട്ടുള്ളതുപോലെ യു പി എ ഭരണകാലത്തും അത് അല്ലെങ്കിൽ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ കേസ് അന്വേഷണം എന്നുള്ള ഒരു പുകമറ സൃഷ്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന ഒരു കീഴ്വഴക്കമുണ്ടല്ലോ ഇനി ആരെങ്കിലും ജയിലിൽ പോയാൽ തന്നെ അവരെയൊക്കെ ഇപ്പുറത്തെ മുന്നണിയിലെടുത്ത് അവർക്കൊക്കെ പരിശുദ്ധാത്മാക്കളായിട്ട് സഖാവിൻ്റെ പരിവേഷം കൊടുത്ത് ഇരുത്തുന്ന ചില ശീലങ്ങളും ഉണ്ടല്ലോ കേരളത്തിൽ മാത്രം നമുക്ക് പരിചയമുള്ള ചില ശീലങ്ങൾ ആ ശീലങ്ങളുടെ പേരിൽ ഇതൊക്കെ അങ്ങനെയൊക്കെ പൊക്കോളും എന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത് കാരണം ഇത്രയും കാലം ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തിയത് ഇവരുടെ തന്നെ ഒക്കച്ചങ്ങായിമാർ പരസ്പരമാണ് ഈ അന്വേഷണമൊക്കെ നടത്തിയത് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണം നിയമപരമായിട്ട് പോകേണ്ട ഏത് പരിധിവരെയും പൊക്കോട്ടെ അതിന് വസ്തുതാപരമായിട്ടും നിയമപരമായിട്ടും സാധുതയുണ്ടാകണം എന്ന് മാത്രമേ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നുള്ളൂ അത്തരത്തിലുള്ളൊരു അന്വേഷണ ഏജൻസിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ആ അന്വേഷണം സ്വർണ്ണക്കടത്തിൽ നിന്ന് ലൈഫിലേക്കെത്തി സ്വർണ്ണക്കടത്തിൽ നിന്ന് ഈ കേരളത്തിൽ 2018 വീട് വെച്ച് കൊടുത്ത അഴിമതിയിലേക്കെത്തി സ്വർണ്ണക്കടത്തിൽ നിന്ന് ഖുറാൻ കടത്തിലേക്കെത്തി ഖുറാൻ കടത്തിൻ്റെ മറവിൽ നടത്തിയ സ്വർണ്ണക്കടത്തിലേക്കെത്തി സ്വർണ്ണക്കടത്തിൽ നിന്ന് ഈന്തപ്പഴത്തിൻ്റെ മറവിൽ നടത്തിയ സ്വർണ്ണക്കടത്തിലേക്കെത്തി 21 ഡിപ്ലോമാറ്റിക് ബാഗേജുകളിലേക്കെത്തി അങ്ങനെ അവസാനം എൻ സി ബിയിലേക്കെത്തി സ്വർണ്ണക്കടത്തിലെ ഒരു സുപ്രധാന പ്രതിയായിട്ടുള്ള റമീസ് ഈ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മകനും അതോടൊപ്പം തന്നെ ഈ അനൂ മുഹമ്മദുമായിട്ട് ബന്ധമുണ്ട് എന്നും തെളിഞ്ഞു അപ്പോൾ ആ രീതിയിൽ എത്തിയ ഒരു കേസാണ് മറ്റൊന്ന് എൻ സി ബി ബാംഗ്ലൂരിലെടുത്ത കേസ് അനൂ മുഹമ്മദ് വഴി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനിലേക്കെത്തി ബിനീഷ് കോടിയേരിയിലേക്ക് എത്തി ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പോയത് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഒരു ഒരു രേഖാചിത്രത്തിലൂടെയാണ് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിലൊന്നും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഫലമായിട്ടല്ല സി ബി ഐ കേരളത്തിൽ വന്നത് രാഷ്ട്രീയ പകപോക്കലുള്ള എൻ ഐ എയും കസ്റ്റംസും ഇ ഡിയും അതോടൊപ്പം തന്നെ ആദായനികുതി വകുപ്പും കേരളത്തിലേക്ക് വന്നത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഫലമായിട്ടല്ല ഇവിടുത്തെ മുഖ്യമന്ത്രി വീമ്പിളക്കുന്നത് പോലെ അദ്ദേഹം അയച്ച നോട്ടീസ് പ്രകാരമാണ് വന്നതെന്ന് മാർക്സിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നുവെങ്കിൽ ഇല്ല ഞങ്ങൾ പറയുന്നു കേന്ദ്ര നിയമപ്രകാരം നേരിട്ട് സി ബി ഐക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾക്കും വരാം അതിൽ ഇദ്ദേഹത്തിൻ്റെ ഔദാര്യം വേണ്ട എന്ന് ഞങ്ങൾക്കും ഒരു വെർഷനുണ്ട് എന്തു ആയിക്കോട്ടെ ഞങ്ങൾ പറയുന്ന വെർഷൻ പ്രകാരമാണെങ്കിലും മുഖ്യമന്ത്രി പറയുന്ന വെർഷൻ പ്രകാരമാണെങ്കിലും എത്തിയത് രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം നടക്കുന്നതും രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല എന്ന യുക്തിയിലേക്ക് കേരള സമൂഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിലേക്ക് അതിനു മുമ്പ് താങ്കളോട് ഒരു കാര്യം
കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി ഈ അന്വേഷണം തുടങ്ങിയിട്ട്. കഴിഞ്ഞ മൂന്ന് മാസക്കാലത്ത് ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ഈ അന്വേഷണത്തെ സംശയിക്കുന്നുവെന്ന്. അദ്ദേഹം ഓരോ ഘട്ടത്തിലും പറഞ്ഞത് അന്വേഷണം ഇതുവരെ അത് അതിൻ്റെതായ രീതിക്ക് പോകുന്നു, അത് അതിൻ്റെ ഫലം കാണട്ടെ എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ മുഖ്യമന്ത്രി കത്തയച്ച് വരുത്തിയതായാലും അതല്ല കേന്ദ്രം തീരുമാനമെടുത്ത് പറഞ്ഞയച്ചതായാലും ഏതായാലും കത്തയച്ചു എന്നത് നമ്മുടെ മുന്നിലുള്ളൊരു ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ തുടർന്നാണ് അതിന് സ്വാഗതം ചെയ്തുകൊണ്ട് NIA തന്നെ കോടതിയിൽ പരാമർശം നടത്തിയിട്ടുണ്ട്. പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്ന് ഈ പറഞ്ഞ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുമ്പോൾ ഈ പറഞ്ഞ ശിവശങ്കറുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ പദ്ധതിയിലെ കാര്യങ്ങൾ കരാറും ഇടപാടുകളും അന്വേഷിക്കുമ്പോൾ മറ്റ് KT ജലീലുമായി ബന്ധപ്പെട്ട ഖുറാൻ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിലൊന്നിലും എതിരഭിപ്രായം പറയാതിരുന്ന സർക്കാർ ഇപ്പോൾ സർക്കാരിൻ്റെ ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്റ്റുകൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഘട്ടത്തിൽ പടിവാതിൽക്കൽ നിൽക്കുന്ന ഘട്ടത്തിൽ സർക്കാരിന് ജനങ്ങളോട് പറയാനുള്ള സർക്കാരിൻ്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളെ തൊട്ട് കളിക്കുമ്പോഴാണ് ഇത് രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഇടപെടൽ നടത്തുകയാണോ എന്ന സംശയം ഉണ്ടായതും മുഖ്യമന്ത്രി ആ കാര്യം തുറന്നടിച്ചതും. അപ്പോൾ ആ ഒരു പശ്ചാത്തലമുണ്ട്. ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആ പറഞ്ഞതിൻ്റെ രണ്ടാം ഭാഗം കൂടെ പറഞ്ഞിട്ട് ഇതിലേക്ക് എത്താം. രണ്ടാം ഭാഗം, ശ്രീ MB രാജേഷ് അവകാശപ്പെട്ടു ഇത് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്ന്. ശ്രീ MB രാജേഷ്, നിങ്ങളുടെ സർക്കാർ ഇത്തരത്തിൽ പുറംപൂച്ചു പറയുകയും ഞങ്ങൾ ഇതിനൊക്കെ അങ്ങ് അംഗീകരിക്കുന്നു എന്ന് പറയുകയും ഇതിനെ ആദ്യം മുതൽ തന്നെ അട്ടിമറിക്കാനാണ് ശ്രമിച്ചത്. അട്ടിമറിക്കാൻ ശ്രമിച്ചത്, ആദ്യം ശ്രമിച്ചത് സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ വച്ച് പാർട്ടി സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന മുതൽ ഇതിൻ്റെ ഉത്തരവാദി സ്വപ്ന സുരേഷും സന്ദീപ് നായരും അല്ല, ഇതിൻ്റെ ഉത്തരവാദി അറ്റാഷയും അതോടൊപ്പം തന്നെ അംഗീകരിക്കുന്ന സുൽത്താനുമാണ്, UAE സർക്കാരാണ് എന്നാണ് നിങ്ങൾ ആദ്യം ഇത് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പണി. അതാണ് ഡിപ്ലോമാറ്റിക് ബാഗേജ് വെച്ച് കഴിഞ്ഞ 100 ദിവസമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വിടുവായ എന്താ ഒരു പൊളിറ്റിക്കൽ വിടുവായത്വം ഈ നാട്ടിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഇതിൻ്റെ 55 ദിവസം എടുത്തു. താങ്കൾ പറയുന്നു 13 രേഖകളും കൊടുത്തു എന്ന്. ഞാൻ MB രാജേഷിനോട് ചോദിക്കുന്നു, ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ കൊടുത്തോ? 55 ദിവസം എടുത്തില്ലേ നിങ്ങൾക്ക് ആ CCTV ദൃശ്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള ഭരണാനുമതി കൊടുക്കാൻ? 190 ദിവസം മാത്രം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഒരു കേസ് അന്വേഷിക്കാൻ ചാർജ് കൊടുക്കാനുള്ള അധികാരമുള്ള കസ്റ്റംസ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് 55 ദിവസമായിട്ട് നിങ്ങൾ CCTV ദൃശ്യങ്ങൾ, ഈ സ്വപ്ന കള്ളക്കടത്തുകാർ ശിവശങ്കരനെയും CM രവീന്ദ്രനെയും മുഖ്യമന്ത്രിയെയും കാണാൻ വന്ന ദൃശ്യങ്ങളടങ്ങുന്ന ദൃശ്യങ്ങൾ, അത് കൊടുക്കാനുള്ള ഭരണപരമായ അനുമതി കൊടുക്കാൻ നിങ്ങൾ 55 ദിവസം വൈകിപ്പിച്ച് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ലൈഫ് കേസ് അട്ടിമറിക്കാനായിട്ട് 24-ാം തീയതി FIR ഇട്ടതിൻ്റെ തലേ ദിവസം നിങ്ങൾ വിജിലൻസിനെ ഈ കേസ് ഏൽപ്പിച്ചുകൊണ്ട് CBI എത്തുന്നതിന് മുമ്പ് കള്ളക്കടത്ത് നടത്തുന്നത് പോലെ ലൈഫിൻ്റെ ഫയലുകൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി പോലീസുകാർ. ഇപ്പോൾ ഇന്ന് ബിനീഷിൻ്റെ വീട്ടിലേക്ക് ഈ സംഘം വരുന്ന സമയത്ത് നിങ്ങളുടെ ബാലാവകാശ കമ്മീഷൻ, ഈ ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മയക്കുമരുന്നുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കമ്മീഷനാണോ കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ? നാണവും മാനവും ഇല്ലാത്ത ഒരു കോസി ജുഡീഷ്യൽ സംവിധാനമായിട്ടുള്ള ഇവിടുത്തെ ലോക്കൽ CIT പോലെ ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ ഓടിച്ചെന്ന് ഇതുപോലെ മയക്കുമരുന്ന് കേസിൽ ED റെയ്ഡ് നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് പോയി ആ ഗേറ്റിന്റെ മുമ്പിൽ ചെന്ന് മുദ്രാവാക്യം വിളിക്കേണ്ട ഗതികേടുണ്ടായില്ലേ ഈ കേരളത്തിലെ ഒരു ബാലാവകാശ കമ്മീഷന്? അത് ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കാത്തതുകൊണ്ടല്ലേ, ഇരിക്കേണ്ടവർ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ ഏതോ ഒരു മൃഗം കയറിയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗതികെട്ട അവസ്ഥയല്ലേ കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ ഉണ്ടായത്? ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ഒരു ED അന്വേഷണ റെയ്ഡ് നടത്തുന്ന സമയത്ത്? ED ചെയ്ത കാര്യങ്ങൾ ശരിയാണോ അഡ്വക്കേറ്റ് സുരേഷ്? 27 മണിക്കൂർ നീണ്ട അല്ല അതിനെ നമുക്ക് ED ചെയ്ത കാര്യങ്ങളെ താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ? ബാലാവകാശ കമ്മീഷൻ വന്നത് അതിലെ ഈ പറയുന്ന ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഇടപെടലുകളോ അത് നമുക്ക് പറയാം, അത് ചർച്ച ചെയ്യാം. പക്ഷേ ED നടത്തിയ ഇടപെടലുകൾ സംബന്ധിച്ചിട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല ഞാൻ പറയാം, പിന്നെ അത് കഴിഞ്ഞ് എന്താ ചെയ്ത് ഒരു പെരൂക്കട പൂജപ്പരെ CIയോട് ചോദിക്കുന്നു, CI ചെന്ന് തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നു നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് എവിടെയെന്ന്. എൻ്റെ MB രാജേഷേ, നിങ്ങളുടെ DGP കയ്യിലും നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിലും ഇവിടെ വന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റും അവർ നടത്തുന്ന റെയ്ഡിനെ സംബന്ധിച്ചുള്ള മുൻകൂർ വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ?
ആ വിവരം കിട്ടിയതുകൊണ്ടാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് അതോടൊപ്പം തന്നെ ഡിജിപിയും പറഞ്ഞത് അത് നിയമപരമായിട്ട് അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്തിട്ടുണ്ടാകാം എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ ഈ വിവരം ഇവിടത്തെ മുഖ്യമന്ത്രിക്കും ഡിജിപി ഉൾപ്പെടെയുള്ളവർക്ക് രേഖാമൂലം ഇഡി ഉദ്യോഗസ്ഥന്മാർ മുൻകൂട്ടി അറിവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന പരിശോധന നടത്തിയതിലല്ല ഇവിടെ കണ്ടൻഷൻ കഴിഞ്ഞ 7 ഇടങ്ങളിലായി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പരിശോധനയെക്കുറിച്ചല്ല ഇവിടത്തെ വിമർശനം ഇവിടത്തെ വിമർശനം 27 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ അവർ കൊണ്ടുവന്നു എന്ന് ബിനീഷ് കോടിയേരിയുടെ ഭാര്യ ആരോപിക്കുന്ന ഒരു കാർഡ് കാണിച്ച് അത് ഇവിടെ നിന്ന് സീസ് ചെയ്തതാണെന്ന് കാണിച്ച് എഴുതി ഒപ്പിടാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി എന്നത് ഒന്ന് രണ്ടാമത് പരിശോധന കഴിഞ്ഞ ശേഷം മണിക്കൂറുകളോളം ആ വീട്ടിൽ നിന്ന് അവരെ ബന്ദികളാക്കുന്ന തരത്തിൽ ഇല്ലീഗൽ ഡിറ്റൻഷന് സമമായ ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നത് രണ്ട് രണ്ടര വയസ്സ് പ്രായമുള്ള ബിനീഷ് കോടിയേരിയുടെ മകൾക്ക് വെള്ളമോ പാലോ ഭക്ഷണമോ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി എന്നത് മൂന്ന് ഇങ്ങനെ ഒരു ഇല്ലീഗൽ ഡിറ്റൻഷൻ സ്വഭാവം ഉണ്ടാക്കിക്കൊണ്ട് അതായത് ഞാൻ പറയുന്നത് ബിനീഷ് കോടിയേരിയുടെ ഭാര്യയും ഭാര്യയുടെ അമ്മയും ഇന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ബിനീഷിന്റെ ഭാര്യ റെനീറ്റ അവർ ഈ കാര്യങ്ങൾ താങ്കളോട് വിശദീകരിക്കും അപ്പോൾ ഇതിനെ താങ്കൾ ന്യായീകരിക്കുന്നുണ്ട് എന്ത് ഉദ്ദേശത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഈ നിലയിൽ ഇടപെടൽ നടത്തിയത് അതിന്റെ നിയമപരമായ സാധുതയെക്കുറിച്ച് നമുക്ക് ഈ ചർച്ചയിൽ നമുക്ക് സംസാരിക്കണം ആ തീർച്ചയായിട്ടും ഞാൻ ഈ ഇതിന്റെ അടുത്തൊരു പോയിന്റോട് പറഞ്ഞോട്ടെ അപ്പോൾ ഇത് അട്ടിമറിക്കാൻ വേണ്ടി ഇന്നത്തെ റെയ്ഡ് അട്ടിമറിക്കാം പിന്നെ എത്തിക്സ് കമ്മിറ്റിക്ക് ഇവിടെ ഒരു പരാതി കൊടുത്തിരിക്കുന്നു ഈ കേരളത്തിൽ മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കപ്പെടുന്ന ആളിന്റെ വീട് റെയ്ഡ് ചെയ്താൽ അന്വേഷിക്കാനുള്ള സംവിധാനമാണ് കേരളത്തിലെ അസംബ്ലിയിലെ എത്തിക്സ് കമ്മിറ്റി എങ്കിൽ ഈ കേരളത്തിലെ 3.25 കോടി മലയാളിയെ നിങ്ങൾ അപമാനിക്കുകയല്ലേ ശ്രീ എം പി രാജേഷ് നിങ്ങളുടെ ഒരു MLA കൊടുത്തിരിക്കുന്ന എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ എത്തിക്സ് മയക്കുമരുന്ന് കിടത്ത് നടത്തുന്നവരുടെ വീട് റെയ്ഡ് ചെയ്യാൻ പാടില്ലെന്നാണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നവപ്രശ്നം നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയെ സമീപിച്ചിരിക്കുന്നത് ലൈഫ് മിഷനുമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിയമസഭാ സാമാജികർക്ക് നിയമസഭയിൽ വെച്ച് സർക്കാർ നൽകിയ ഉറപ്പിന് പരിരക്ഷയുണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടാണ് താങ്കൾ പറഞ്ഞതുപോലെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല ജെയിംസ് മാത്യു MLA ഈ പ്രിവിലജൻസ് എത്തിക്സ് കമ്മിറ്റിയെ സമീപിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് സുരേഷ് അവിടെ ഇവിടെ ഉറപ്പു കൊടുത്തിരിക്കുന്നു സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഭവന പദ്ധതി അത് തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഫയലുകൾ ശേഖരിച്ചു കൊണ്ട് പോകുന്നതിനെതിരെയാണ് എത്തിക്സ് കമ്മിറ്റിയെ സമീപിച്ചിരിക്കുന്നത് അവിടെ എന്താണ് യുക്തിരഹിതമായുള്ളത് ശ്രീ ഗോപികൃഷ്ണൻ ഈ ലൈഫ് മിഷന്റെ പേരിൽ ശിവശങ്കരൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള വിജിലൻസ് ആണ് അപ്പോൾ ED ഗോപികൃഷ്ണൻ അല്ലല്ല ഞാൻ പറയട്ടെ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് നിങ്ങൾ പിൻവലിക്കണം എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തത് മയക്കുമരുന്ന് കേസിലാണ് എന്നങ്ങ് പറഞ്ഞിട്ട് അത് അവതാരകൻ തിരുത്തുമ്പോ മിണ്ടാതെ നേരെ അടുത്ത വിഷയത്തിലേക്ക് പോകണ്ട നിങ്ങൾ കള്ളത്തരം പറഞ്ഞിരിക്കുന്നു അത് നിങ്ങൾ ഒന്നുകിൽ സത്യസന്ധനാണ് ശ്രീ MB രാജേഷ് ഞാൻ വിശദീകരിക്കാം ഞാൻ ഈ കേസിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞത് ഒരു കള്ളക്കടത്ത് കേസ് ലൈഫിലേക്ക് എത്തിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കള്ളക്കടത്ത് കേസ് NCBയിലേക്ക് എത്തിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കള്ളക്കടത്ത് കേസ് ഈന്തപ്പഴത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതുപോലെ സമ്പൂർണമായിട്ട് ഒരു കള്ളക്കടത്ത് കേസിൽ കുടുങ്ങിക്കിടക്കുന്ന ഭാഗമാണ് ലൈഫ് ആ ലൈഫ് പദ്ധതിയുടെ പേരിൽ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ED മാത്രമല്ല ഇവിടുത്തെ എത്തിക്സ് കമ്മിറ്റി ചോദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന വിജിലൻസിനെ ചോദ്യം ചെയ്യണം അതിനുവേണ്ടി CPMന്റെ MLA ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതിലാണ് ശിവശങ്കരൻ 5-ാം പ്രതിയായിരിക്കുന്നത് നിങ്ങൾ ED ലക്ഷ്യം വെക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതുകൊണ്ടും നാളെ ഇത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കോ മുഖ്യമന്ത്രിയുടെ മകളിലേക്കോ ഇത് എത്തുമെന്നുള്ള ഭയമുള്ളത് കൊണ്ടുമാണ് നിങ്ങളുടെ ഒരു MLA എത്തിക്സ് കമ്മിറ്റിയുടെ ആ എത്തിക്സിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഈ ലൈഫിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാൻ സാധിക്കോ അതുകൊണ്ട് ഇത് പരസ്പരം പൂരകമാണ് പരസ്പരം ബന്ധപ്പെട്ടതാണ് അത് താങ്കൾക്ക് ഖണ്ഡിക്കാൻ പറ്റില്ല നിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പിൻവലിക്കേണ്ട ആവശ്യമില്ല എന്ന് വളരെ വിനയപൂർവ്വം അറിയിക്കുന്നു ഇതിനകത്തൊരു പ്രശ്നം അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നെല്ലാം പറയുന്നതിനകത്താണ് ഈ പ്രശ്നമുള്ളത് അതായത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട്
ഈ വടക്കാഞ്ചേരി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആക്ഷേപം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം അതിലെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇവിടെ ഈ പദ്ധതി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് ഈ പദ്ധതി കൃത്യമായി നടപ്പാക്കപ്പെടുമെന്ന ഉറപ്പ് നിയമസഭയിൽ സർക്കാർ നൽകിയിട്ടുണ്ട് ആ ഉറപ്പിന് ഒരു പരിരക്ഷ വേണം ആ പരിരക്ഷ ലംഘിക്കപ്പെടാൻ പാടില്ല ഇതാണ് നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ ജെയിംസ് മാത്യു എംഎൽഎയുടെ പരാതിയായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന കാര്യം അവിടെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പരാമർശിക്കരുത് എന്നതാണ് എം പി രാജേഷ് ഇടപെട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒപ്പം നിൽക്കണമെന്ന് ഇവിടെ ലൈഫ് പദ്ധതി അട്ടിമറിച്ചത് വടക്കാഞ്ചേരി ലൈഫ് പദ്ധതി അട്ടിമറിച്ചത് പ്രതിപക്ഷമല്ല ആ ലൈഫ് പദ്ധതി 144 വീട് മാത്രമാണ് വച്ചു കൊടുക്കുന്നത് ഇവർ 9 കോടി രൂപ വെട്ടിക്കാതിരുന്നെങ്കിൽ 250 പട്ടിണി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്ന പദ്ധതി ലൈഫ് പദ്ധതി വടക്കാഞ്ചേരി പദ്ധതി അട്ടിമറിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഈ അഴിമതി നടത്തിയ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്വപ്ന സുരേഷും ഇത് MOU ഒപ്പിട്ട മുഖ്യമന്ത്രിക്കും ഇതുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ 100-ൽ പരം വരുന്ന പാവങ്ങളുടെ വീടാണ് ഈ കള്ളക്കട ഈ അഴിമതി നടത്തി ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അട്ടിമറിച്ചത് മാത്യു കുഴനാമിലേക്ക് പോകണം അദ്ദേഹം ഏതാണ്ട് 30 മിനിറ്റ് ആയി അല്ല ഞാൻ അദ്ദേഹത്തോട് അനാദരവ് കാണിക്കരുതല്ലോ ഒരു അതിഥി ഇവിടെ മനുഷ്യത്വത്തെ സംബന്ധിച്ച് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ എം പി രാജേഷേ ഒരു പ്രണവ് എന്ന് പറയുന്ന പാവപ്പെട്ട SFI-ക്കാരൻ മരണപ്പെട്ടപ്പോൾ അവരുടെ അമ്മ ഒരു ധർണ നടത്താൻ വേണ്ടി DGP-യുടെ ഓഫീസിലെത്തിയപ്പോൾ വലിച്ചഴച്ച് അറസ്റ്റ് ചെയ്ത് അകത്തു കൊണ്ടിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഈ മനുഷ്യത്വം ഉണ്ടായില്ലേ നിങ്ങൾ 58 വെട്ടുവെട്ടി തറയിൽ എന്താ തോരൻ അരിയുന്നത് പോലെ അരിഞ്ഞു കൊന്ന TP ചന്ദ്രശേഖരന്റെ ഭാര്യ രമയോട് നമ്മൾ ഒരുപാട് ഇതിലേക്ക് ഒരുപാട് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരി ഞാൻ ഇടപെടുന്നു അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു കുഴനാടൻ താങ്കളിലേക്കാണ് ഡോക്ടർ മാത്യു കുഴനാടൻ നേരത്തെ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായ അതുകൊണ്ടാണ് വൈകിയത് വരാൻ INX മീഡിയ കേസിൽ പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി CBI നടത്തിയ ഇടപെടലും ആ നീക്കവും താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങളെല്ലാം അത് ടെലിവിഷൻ സ്ക്രീനിലൂടെ കണ്ടതാണ് മതില് ചാടി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി CBI നടത്തിയ നീക്കങ്ങൾ നമ്മുടെ എല്ലാ മനസ്സിലതുണ്ട് ആ ദൃശ്യങ്ങൾ കോൺഗ്രസ് അതിശക്തമായതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇപ്പോഴും കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണെന്നത് സുവ്യക്തമാണ് INX മീഡിയ കേസിൽ പി ചിദംബരത്തിനെ മതിൽ ചാടി ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുവരുന്ന രംഗം മനസ്സിലുള്ള താങ്കൾക്ക് ഇന്ന് ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ 27 മണിക്കൂർ നീണ്ട പരിശോധനയുടെ സ്വഭാവം താങ്കൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ അല്ല ഇവിടെ ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ആ പോയിന്റിലേക്ക് വന്നാൽ ഇന്ന് ഈ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ നടക്കുന്ന ഈ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ഇമോഷണൽ കാർഡുമായി CPM വരികയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ പങ്കെടുത്തത് അവരുടെ കുടുംബത്തിലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ തന്നെ വരുന്നു പറഞ്ഞു ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ രാജേഷിനും അറിയാവുന്ന കാര്യമായിരിക്കണം ഞാൻ പറഞ്ഞത് പിന്നെ സപ്പോസ് ടു ബി അവരോട് ഒപ്പിടാൻ പറഞ്ഞു എന്നിരിക്കട്ടെ അപ്പോൾ അവർ പക്ഷെ അവർക്കത് അറിയില്ലായിരിക്കും അവർക്ക് അവരോട് ആരോടെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലോ ഇനി ഒപ്പിട്ടു എന്നിരിക്കട്ടെ ഒപ്പിട്ടതിൻ്റെ പേരിൽ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ ഒപ്പിട്ടതിൻ്റെ പേരിൽ എന്ത് സംഭവിക്കാനാണ് ഞാൻ ചോദിക്കുന്നതാ അതിനൊരു എവിഡൻഷ്യറി വാല്യൂ കോടതിയിലുണ്ടെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ നോ ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് പ്രൊസീജിയർ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ നടത്തുന്ന കുറ്റസമ്മതം പോലും ഇനിയിപ്പോൾ കുറ്റസമ്മതം നടത്തിയാൽ പോലും അത് കോടതി വരുമ്പോൾ അതിന് ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിന് ആ ഒരു ഇതോ ഇല്ല എന്നിരിക്കെ ഇതെന്തോ വളരെ ഇമോഷണൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് പോലെ അങ്ങനെ എന്തോ വല്ലാത്ത രീതിയിലുള്ള പീഡനം അവിടെ നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാനായിരിക്കണേ രാജേഷൊക്കെ ഈ വിഷയം ഡിഫെൻഡ് ചെയ്യാൻ വരുമ്പോൾ ഈ ചർച്ച കാണുന്ന പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ അമ്മമാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചിദംബരത്തിൻ്റെ കേസിനോട് കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നു രാജേഷ് തുടങ്ങിയ ചർച്ച തുടങ്ങിയത് ഓർക്കില്ലേ
മഹാത്മാഗാന്ധിയുടെ മകന്റെ ഇതിനെക്കുറിച്ച് പറയുന്നു. എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ രഹസ്യം ഞാൻ പറയട്ടെ. ഇതിപ്പോൾ ബിനീഷ് കൊടിയേരി ചെയ്തിരിക്കുന്നത് ഒരു പ്രൈവറ്റ് ക്രൈം പോലുള്ള ഒരു പബ്ലിക് ക്രൈമാണ്, അതായത് നർക്കോട്ടിക്സ്. എനിക്ക് ഓർമ്മ വരുന്നത് 20-ാം നൂറ്റാണ്ടിലെ മോഹൻലാലിൻ്റെ ഏറ്റവും പ്രസിദ്ധമായൊരു ഡയലോഗാണ്, നർക്കോട്ടിക് ഈസ് എ ബ്ലഡി സോറി നർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ഒരു വരുന്ന തലമുറയെ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണത്. വരുന്ന തലമുറയോട് ഒരുപക്ഷെ ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത അവരുടെ മയക്കുമരുന്നിലേക്ക് തള്ളിവിടുക എന്നുള്ളത്. അതുപോലത്തെ ഒരു കേസിൽ അൺഫോർച്ചുനേറ്റ്ലി CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ചെന്ന് പെട്ടു. ഇറ്റ് മസ് സ്പീക്കിംഗ് എവിഡൻസ് ഈസ് എറൗണ്ട്. അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല, കൺവിക്റ്റ് അല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രതിസ്ഥാനത്താണ് എന്നതൊക്കെ ശരിയാണെങ്കിലും നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ മകന്റെ കേസും അല്ലെങ്കിൽ ചിദംബരത്തിന്റെ കേസും മറ്റ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇറ്റ്സ് വെരി വീക്ക്. ഹലോ, ഞാൻ പറഞ്ഞോട്ടെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും താങ്കൾ പറയാൻ വരുന്നത്. അതിൽ തിരുത്തൽ വേണമെന്നുള്ളതായിരിക്കും. ഞാൻ അതിനകത്ത് ഇടപെടാം. എനിക്ക് ഞാൻ എനിക്കും അത് മനസ്സിലായി. ഗോപി അവതാരകൻ എന്ന നിലയിൽ പറയട്ടെ, അല്ല അവതാരകൻ എന്ന നിലയിൽ എം പി രാജേഷ് അദ്ദേഹം ആ കാര്യങ്ങൾ മുഴുമിപ്പിച്ച ശേഷം ഞാൻ ഇടപെടും. എനിക്ക് ഇടപെടാനുള്ള ഭാഗം അതിനകത്തുണ്ട്. പക്ഷെ അദ്ദേഹം അത് മുഴുമിപ്പിക്കട്ടെ, കാരണം ഞാൻ ഐ എം ഓൾറെഡി ലേറ്റ്. ഞാൻ മുഴുവിപ്പിക്കട്ടെ രാജേഷ്, നിങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ഇല്ല ഡോക്ടർ മാത്യു, താങ്കൾ പറയും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോ ബിനീഷ് കൊടിയേരിക്കെതിരെ ED ഇപ്പോൾ ഈ അനധികൃതമായ പണസമ്പാദനത്തിൻ്റെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ കേസിൻ്റെ ആധാരമെന്ന് അറിയാത്ത വ്യക്തിയല്ല ഞാൻ. ഞാനത് മറച്ചു വെച്ചുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ ഇതിനൊരു ലാർജർ ബാക്ക്ഗ്രൗണ്ട്, ക്യാൻ യു ഡിനൈ ഇറ്റ്? ഇത്ര സാങ്കേതികമായിട്ടും ടെക്നിക്കലായിട്ടും ആർഗ്യു ചെയ്ത് നിങ്ങൾ ആരെയാണ് സേവ് ചെയ്യാൻ നോക്കുന്നത്? ഈ സത്യം പറഞ്ഞ കേരളത്തിന് തന്നെ ഏറ്റവും വലിയ ഒരു ഒരു വിനാശം വിതയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു യുവാവിനെ നിങ്ങൾ എന്തിനു സംരക്ഷിക്കാൻ ശ്രമിക്കണം? താങ്കൾ ചോദിച്ച ആദ്യ ഭാഗത്തിലെ ഒരു മിനിറ്റ് ശ്രീ എം പി രാജ് ഒന്നാമത്തെ കാര്യം നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ ബിനീഷ് കോടിയേരിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം എന്താണ്? അദ്ദേഹത്തിനെ മയക്കുമരുന്നുമായി പിടിച്ചിട്ടുണ്ടോ? ഞാനിവിടെ ബിനീഷിനെതിരായി വന്ന ആരോപണത്തെ ഡിഫൻഡ് ചെയ്യുകയാണോ ചെയ്തത്? അല്ല, ചെയ്തിട്ടില്ല. ഞാനത് പറയട്ടെ ശ്രീ എം പി രാജ്, ഞാനൊന്ന് പറയട്ടെ അദ്ദേഹത്തോട്. അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ് ശ്രീ മാത്യു കൊള്ളാണ്. അതാണ് എനിക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈ നർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിടിയിലായ ഒരാൾക്ക് സാമ്പത്തിക ഇടപാടിൽ ബിനീഷ് കോടിയേരിയുടെ പങ്കാളിത്തം സംബന്ധിച്ചാണ് അന്വേഷണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് ഡിഫൻഡ് ചെയ്യാൻ വന്നു എന്നുള്ളതാണ്. പാർട്ടി ഡിഫൻഡ് ചെയ്തിട്ടില്ല, മുഖ്യമന്ത്രി ഡിഫൻഡ് ചെയ്തിട്ടില്ല, സർക്കാർ ഡിഫൻഡ് ചെയ്തിട്ടില്ല, പാർട്ടി ഡിഫൻഡ് ചെയ്തിട്ടില്ല. അല്ല, പാർട്ടി എന്ന് പറഞ്ഞാൽ താങ്കൾ അതിനകത്ത് ഉണ്ടല്ലോ. അല്ല, എനിക്ക് പറയാമോ? പറയാം. അല്ല, ഞാൻ പറയട്ടെ. ഇപ്പോ ഇവിടെ നിങ്ങൾ ഇത്ര ഇതായിട്ട് പറഞ്ഞു, ബിനീഷിനെതിരെ ഉള്ള അന്വേഷണം, അനധികൃതമായ പണം ഏത് സോഴ്സിലേക്കാണ് അദ്ദേഹം പമ്പ് ചെയ്തത്? പറഞ്ഞേ. നമുക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാം ക്ലാരിറ്റിയോടുകൂടി പോകാം, വളരെ പതുക്കെ പോയാൽ മതി. രാജേഷ് പറയട്ടെ, ഏത് സോഴ്സിലേക്കാണ് ബിനീഷ് കൊടിയേരി പണം പമ്പ് ചെയ്തത് പറ. അനൂപ് മുഹമ്മദിന് മറ്റു ബിസിനസ് ഉണ്ടെന്ന് രാജേഷ് അറിയാം. ഏത് ബിസിനസിന് വേണ്ടിയാണ് പണം പമ്പ് ചെയ്തത് പറ. കുഴലാടൻ, നിങ്ങൾ ഒന്നുകിൽ ഈ ചർച്ചയിൽ വന്നിരിക്കുമ്പോ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ പറഞ്ഞത് ബിനീഷിനെ പ്രതിരോധിക്കാനല്ല ഞാൻ വിളിക്കുന്നത്. ഇപ്പോഴെന്നല്ല, അല്ല കേൾക്കൂ, നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രേക്ഷകർ, ഇത് കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ഞാൻ എന്താണ് പറഞ്ഞതെന്ന്. ബിനീഷിനെ പ്രതിരോധിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് ഈ തവണ എന്നല്ല, ഈ ആരോപണം വന്നത് മുതൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഏതു കേസും ആവട്ടെ,
കേസ് എന്തോ ആവട്ടെ, കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ, അതിന്റെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭവിഷ്യത്ത് അയാൾ അനുഭവിക്കട്ടെ എന്നതാണ് നിലപാട്. ഞാനിവിടെ ഒരു വാക്കുകൊണ്ട് ബിനീഷിനെ ന്യായീകരിച്ചോ, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ബാക്കി വിമർശനം നിങ്ങൾ ന്യായമായ വിമർശനം ഉന്നയിച്ചു, എനിക്ക് ആക്ഷേപമില്ല. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് മറ്റു പലർക്കും ചേർന്നതാണ്. കുഴൽനാടനെ കുറിച്ച് കുറച്ചും കൂടി ഒരു മതിപ്പാളുകൾക്കുണ്ട്, നിങ്ങൾക്ക് ചേർന്നതാണോ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നു, ഞാൻ ഇവിടെ അവതാരകൻ കേട്ടതല്ലേ? അവതാരകൻ തിരുത്തിയിട്ട് നിങ്ങളെ ആവർത്തിക്കുകയല്ലേ? അവതാരകൻ നിങ്ങളെ തിരുത്തി. രാജേഷ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബിനീഷ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങൾ പാർട്ടി എന്ന നിലയ്ക്കോ വ്യക്തി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്നതും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് പറയാൻ രാജേഷ് ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? അല്ല, മലയാളം പറഞ്ഞാൽ കുഴൽനാടന് മനസ്സിലാവില്ലേ? ഉപ്പ് തിന്ന ശിക്ഷിക്കപ്പെടട്ടെ, ഇതൊന്നും ആയിരുന്നില്ല രാജേഷ് നിങ്ങളുടെ ഭാഷയും രീതിയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണം, ഈ ശൈലിയും ഈ മിതത്വവും ആയിരുന്നു നിങ്ങളുടെ? എന്താ കോടിയേരി പറഞ്ഞത്? അല്ല, ഞാൻ കോൺഗ്രസുകാരുടെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നതിലല്ല രാജേഷ് കാര്യം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ പറയുന്നതിലല്ല കാര്യം. ഈ പറയുന്ന ഈ കണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, നമ്മുടെ വാക്കുകളിലെ സിൻസിയറിറ്റി, നമ്മുടെ വാക്കുകളിലെ സിൻസിയറിറ്റി ആളുകൾക്ക് ബോധ്യപ്പെടും. ബിനി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ തെറ്റ് ചെയ്തതിന്റെ പേരിൽ CPM എന്ന പാർട്ടിയും നിങ്ങളടക്കമുള്ള നേതാക്കന്മാരും പെടാപ്പാട് പെടുന്നത് ഈ കണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും രാജേഷേ. You don't underestimate the common man. അല്ല, നിങ്ങളുടെ അവസരവാദവും മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ കാർഡും വേണം പറയുന്നത് ആൾക്ക് മനസ്സിലാവും. അല്ല, അല്ലെങ്കിൽ അല്ല അല്ല രാജേഷ് പറയുന്ന വാക്കുകൾക്ക് കരുത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആർജവും വേണം പറയാൻ. നോ, ഐ മീൻ കോടിയേരി ബാലകൃഷ്ണൻ ഈസ് കണ്ടിന്യൂയിങ് ആസ് ദ CPM സ്റ്റേറ്റ് സെക്രട്ടറി അല്ലേ? അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയല്ലേ? ബിനീഷ് കോടിയേരി എന്ന ചെറുപ്പക്കാരന് ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് പ്രാധാന്യമുണ്ടായത് എന്തുകൊണ്ടാണ്? CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ, മുൻ ആഭ്യന്തരമന്ത്രിയുടെ മകൻ. അല്ലാതെ ഒരുപാട് ബിനീഷ്മാര് ഈ കേരളത്തിലൂടെ തെക്ക് വടക്ക് നടക്കുന്നുണ്ട്. അവർക്കാർക്കെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അവർക്കാർക്കെങ്കിലും ഇതുപോലത്തെ വെൽത്ത് അമേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? സ്വത്ത് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ് അത് കഴിഞ്ഞത്? ഓൺലി ബിക്കോസ് ഓഫ് യുവർ പാർട്ടീസ് പവർ. CPM എന്ന പാർട്ടി അധികാരത്തിലിരുന്നുകൊണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവ് ആഭ്യന്തരമന്ത്രി ആയിരുന്നുകൊണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവ് CPM സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് അല്ലേ? അല്ലാതെ ഏതെങ്കിലും ബിനീഷ് സാധിച്ചിട്ടുണ്ടോ? എത്ര അവസരത്തിൽ കേരള സമൂഹത്തിന് മുമ്പിൽ വന്നു രാജേഷ്? ഞാൻ പറയാം. അതെ അതെ, ഒന്ന്, കുഴൽനാടനും BJP നേതാവും ഒരേപോലെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കള്ളം പറയുകയാണ്. അത് പറയുന്ന സമയത്ത് ഇടപെട്ട് തിരുത്തേണ്ടതാണ് അവതാരകൻ. എന്ത്, ഈ വേദിയിൽ പറഞ്ഞ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരുത്തണ്ടേ? ഞാൻ നിങ്ങൾ തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് കുറച്ചു സമയം കാത്തിരുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം സശ്രദ്ധം കേട്ടു. ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഉൾപ്പെടെ, അതായത് MB രാജേഷ് അടക്കമുള്ള എല്ലാ അതിഥികൾക്കും ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇടയിൽ കയറി സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇത് മുഴുമിപ്പിക്കട്ടെ എന്നൊരു സ്ഥിരം, ഇതിപ്പോ കുറെ കാലമായി ഞാനിത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കഴിയട്ടെ, എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് രേഖപ്പെടുത്തും, ഞാൻ അത് തങ്ങളോട് ഇടയ്ക്ക് ഞാൻ പറയുകയും ചെയ്തു. ഇത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ അശ്രദ്ധയോടുകൂടി അല്ല ഈ ചർച്ച നയിക്കുന്നത്. ശരി, താങ്കൾ പറഞ്ഞു. ശരി ശരി, അല്ല തിരുത്തണമെന്നേ പറഞ്ഞുള്ളൂ. കാരണം പാർട്ടിയുടെ നിലപാടും ആ നിലപാട് വിശദീകരിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ബിനീഷിനെ ന്യായീകരിക്കേണ്ടതിന്റെയോ പ്രതിരോധിക്കേണ്ടതിന്റെയോ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. കോടിയേരി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുമ്പോൾ 24 മണിക്കൂറും കോടിയേരി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അദ്ദേഹം പോയിട്ടില്ലല്ലോ, അദ്ദേഹം എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അവിടെ അന്വേഷിക്കാൻ പോലും പോയിട്ടില്ല. 2.5 വയസ്സുള്ള കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നു പോയിട്ടില്ല. അല്ല, നിങ്ങൾ കുടൽനാടൻ, നിങ്ങൾക്ക് പല താല്പര്യങ്ങളും ഉണ്ടാവും, നിങ്ങൾക്ക് പല സമ്മർദ്ദങ്ങളും ഉണ്ടാവും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അല്ല നിങ്ങൾ, ഞാൻ പറയാം, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ആയതുകൊണ്ടാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? കോടിയേരി, അല്ല നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണ്ട. ഞാൻ നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദ്യങ്ങൾ, നിക്കോ
ശരി, ഞാൻ ഇതേപോലെ കെ മുരളീധരനെ കുറിച്ചും പറഞ്ഞിരുന്നല്ലോ അല്ലെ, കെ കരുണാകരന്റെ മകനായതുകൊണ്ട് എന്തെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നും എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഒക്കെ പ്രചരണം നടന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ഞാൻ ആ പട്ടിക മുഴുവൻ പറയണോ? വയലാർ രവിയുടെ മകൻ ഏത് കേസിൽ പ്രതിയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറയണോ? അപ്പൊ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വരുമ്പോ നിങ്ങളൊന്നും നിലപാടല്ല ഞങ്ങൾ എടുക്കുന്നത് എന്നതാണ് വ്യത്യാസം. അല്ല അതെ, ഇപ്പൊ വയലാർ രവിയുടെ കാര്യം പറഞ്ഞോട്ടെ എന്നായിരിക്കും മാത്യു കുഴനാടന്റെ മനോഭാവം. ഞാൻ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നോക്കൂ, അദ്ദേഹം ഇപ്പൊ പ്രായമായി, നിങ്ങൾക്ക് ആർക്കും വേണ്ടാത്ത ഒരാളായി മാറിയല്ലോ. അതുകൊണ്ടല്ലേ അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങളെടുത്ത നിലപാടും ഞങ്ങളെടുത്ത നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട് മാത്യു കുഴനാടൻ. അത് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കാര്യത്തിൽ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും എടുത്ത നിലപാടും വിനീഷിനെതിരായി ആരോപണം വരുമ്പോൾ നോക്കൂ ഞാൻ പറയട്ടെ. ഞാൻ പറയുമ്പോ നിങ്ങൾ അസ്വസ്ഥനാവരുത്. വ്യത്യാസം എന്താണെന്നറിയൂ മാത്യു കുഴനാടൻ? ക്ഷമയോടെ കേൾക്കൂ, താങ്കൾക്ക് ഈയിടെയായിട്ട് ക്ഷമ വളരെ കുറവാണ്. ക്ഷമയോടെ കേൾക്കൂ. എന്താ വ്യത്യാസം എന്നറിയാമോ? നിങ്ങളുടെ പല നേതാക്കന്മാരുടെയും മക്കൾക്കെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപം വന്നിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്, ഇപ്പോഴും പലരെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഇഴി എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം അല്ലേ. മലബാറിലൊരു ഒരു നേതാവിന്റെ മകനെ, കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായ മകനെ ചോദ്യം ചെയ്തല്ലോ. പേര് ഞാൻ പറയണോ? ഞാൻ ആരെയും പേരൊന്നും പറഞ്ഞിട്ട് നിങ്ങളെപ്പോലെ അവഹേളിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ചോദ്യം ചെയ്തല്ലോ. ഇനിയും ചോദ്യം ചെയ്യാൻ പോവാണല്ലോ. എന്താ നിങ്ങളെടുത്ത നിലപാട്? അവരനുഭവിക്കട്ടെ എന്നതാണോ? അതാണോ നിങ്ങളെടുത്ത നിലപാട്? രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കാര്യത്തിൽ നിങ്ങളെടുത്ത നിലപാട് അവർ നോക്കിക്കോട്ടെ, കോൺഗ്രസിന് ഉത്തരവാദിത്തമില്ല എന്നതാണോ? അപ്പൊ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഇങ്ങനെ ആരെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ശരി, ഞാനൊന്ന് ഇടപെടുന്നു, വളരെ ചെറിയൊരു ഇടവേളയിലേക്ക് എനിക്ക് പോകണം. ബിനീഷ് കോടിയേരിയുടെ ഭാര്യ റെനിറ്റ ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അനൂപ് മുഹമ്മദിന് ബിനീഷ് കോടിയേരിയുമായുള്ള ബന്ധം എന്താണ്? ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗം നടത്തിയിട്ടുണ്ടോ? എന്താണ് ഈ കേസിൽ ബിനീഷ് കോടിയേരി അകപ്പെടാൻ ഇടവരുത്തിയ സാഹചര്യം തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ബിനീഷ് കോടിയേരിയുടെ ഭാര്യ റെനിറ്റയിൽ നിന്ന് നമുക്ക് മറുപടി കിട്ടാനുണ്ട്. അവർ ഈ ചർച്ചയിൽ ഉണ്ടാകും. ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ക്ലാരിറ്റിയാണ്, നിയമപരമായ വ്യക്തതയാണ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ കഴിഞ്ഞ 27 മണിക്കൂറായി നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ ഭാര്യ റെനിറ്റ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. ഒന്ന്, അതിനകത്തൊരു മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട് എന്നതിന്റെ പേരിൽ ഇഡിയിലെ ഉന്നത മേധാവികൾക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് അവർ. രണ്ടാമത്തെ കാര്യം, കണ്ടെടുക്കാത്ത ഒരു രേഖ അവിടെ നിന്ന് കണ്ടെടുത്തു എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നതാണ്. ഇത് എങ്ങനെയാണ് ചോദ്യം ചെയ്യപ്പെടുക? ഈ ഒരു സാഹചര്യം, അവിടെ ഒരു മനുഷ്യാവകാശ ലംഘനം നടന്നു എന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? നിയമപരമായി ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും? അല്ല, ഇത് സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രിമിനൽ നടപടി നിയമത്തിൽ അറസ്റ്റിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ സെർച്ചിനെ സംബന്ധിച്ചും വളരെ പ്രസക്തമായ അധ്യായങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് ആ അധ്യായങ്ങൾ വായിച്ചാൽ അറസ്റ്റ് എങ്ങനെയാവണം, ഒരു സെർച്ച് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ള നമ്മുടെ ക്രിമിനൽ നടപടി നിയമത്തിലെ ആ അധ്യായങ്ങൾ വായിച്ചാൽ മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഉത്തംഗ സ്വഭാവനം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. എന്നാൽ അത് പാലിക്കപ്പെടുന്നുണ്ടോ നമ്മുടെ എല്ലാ തലങ്ങളിലും എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ഉയർത്തിക്കാട്ടുന്നത് കാരണം സെർച്ച് എന്ന് പറയുന്നത് ഒരു സെർച്ച് നടത്തുന്നതിന് മുമ്പ് രണ്ട് ഇൻഡിപെൻഡന്റ് വിറ്റ്നസിനെ അവിടേക്ക് വിളിച്ചു വരുത്തണം എന്നുള്ളത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. അതുപോലെ തന്നെ വനിതാ ഉദ്യോഗസ്ഥ നിർബന്ധമായും വേണം എന്നുള്ളതും മാൻഡേറ്ററി ആയിട്ടുള്ള പ്രൊവിഷനാണ്. ഇതൊന്നും അവിടെ കംപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാന്യനായ മാത്യു കുഴനാടൻ സൂചിപ്പിക്കുകയുണ്ടായി ഈ ഒരു ഒരു കാർഡുമായി ബന്ധപ്പെട്ട് ആ കാർഡ് എടുത്തിട്ട് ആ കാർഡിന് എന്ത് എവിഡൻഷ്യറി വാല്യൂ ആണെന്നുള്ളത് ഒരു പരിധിവരെ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു. പക്ഷേ അതല്ല അവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഫാൾസ് എവിഡൻസ് ഉണ്ടാക്കുവാനുള്ള ഇഡിയുടെ ആ ഉദ്ദേശശുദ്ധിയെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇല്ലാത്ത ഒരു വസ്തു ഉള്ളതായി കാണിച്ചുകൊണ്ട് ഫാൾസ് എവിഡൻസ് ഉണ്ടാക്കിയിട്ട് ആ ഫാൾസ് എവിഡൻസിന് ഉപോത്ബലകമായിട്ട് അവിടെ ഒരു മഹസ്ര പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ് കാണേണ്ട ഒരു വസ്തുത. അപ്പോൾ ഈ കേസിൻ്റെ ഇൻട്രസിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ കേസിൻ്റെ ഉൾത്തലങ്ങളെക്കുറിച്ചോ അതിൻ്റെ ഗ്രാവിറ്റിയെക്കുറിച്ചോ എല്ലാം എനിക്കറിയാം. എന്നാൽ അതിൻ്റെ എവിഡൻസ് എത്രത്തോളം എവിഡൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള സെർച്ചുകൾ 28 മണിക്കൂർ നിരന്തരം നടത്തുന്ന ഈ പ്രക്രിയ നമ്മുടെ അന്വേഷണ ഏജൻസി സത്യത്തിൽ നമ്മുടെ നിയമസംഹിതകളെയെല്ലാം
എല്ലാം വയലേറ്റ് ചെയ്യുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പലപ്പോഴും പല പലരുടെയും തെറ്റായ ധാരണ, ഒരു പ്രതിയെ ടോർച്ചർ ചെയ്തുകൊണ്ട് പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആണ്, അതല്ല അന്വേഷണത്തിൻ്റെ രീതി തന്നെ. അന്വേഷണ ഏജൻസികൾ ഒരു ഒരു പ്രതിക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രതിക്കെതിരെ ഒരു കേസിൽ തെളിവുകൾ കണ്ടെത്തുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ പ്രതിയിൽ നിന്നല്ല കണ്ടെത്തുന്നത്, പ്രതിയുടെ അവകാശമാണ് നിശബ്ദത എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നത് അവിടെ എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിനീഷ് കോടിയുടെ കുടുംബാംഗങ്ങൾ നടത്തിയ ചില ക്ലിപ്പിംഗ്സ് ടി വിയിലൂടെ കാണുവാനിടയുണ്ട്. വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അവർ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞത് എന്ന് പ്രാഥമികമായി നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതുപോലെ ഇ ഡി പോലെയുള്ള അന്വേഷണ ഏജൻസികൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പൊതു മണ്ഡലത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ചർച്ചാവിഷയമാകും എന്നുള്ള അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്മി എനിക്ക് അറിയേണ്ടത് ഇതുപോലെയുള്ള സാഹചര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഫോൾസ് എവിഡൻസ് ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ കോടതിയെ സമീപിച്ചാൽ നിയമപരമായ നിയമത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചാൽ ഇത് ഇതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഇ ഡിക്ക് എതിരെ കോടതി നീങ്ങിയിട്ടുള്ള കീഴ്വഴക്കം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രീസിഡൻസ് നമ്മുടെ മുന്നിലുണ്ടോ? അതല്ല ഒരു വാക്കാൽ ഒരു പരാമർശമോ അല്ലെങ്കിൽ ഒരു താക്കീതോ എന്നതിനപ്പുറത്തേക്ക് ഇതിന് മറ്റെന്തെങ്കിലും ഒരു ഫലം ഉണ്ടാക്കാൻ കഴിയുമോ? അല്ല, തീർച്ചയായിട്ടും മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ ഉൾപ്പെടെയുള്ള സമിതികളെ സമീപിക്കുവാൻ സാധിക്കും. ഇപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാലാവകാശ കമ്മീഷനെ, ഇതെല്ലാം കോസി ജുഡീഷ്യൽ അധികാരമുള്ള സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങൾക്കെല്ലാം ഈ ഇത്തരത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് റെക്കമെൻഡ് ചെയ്യുവാനുള്ള റെക്കമെൻഡറി കപ്പാസിറ്റി ഉണ്ട്, റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരങ്ങൾ ഇതുണ്ട്. പക്ഷേ അതിൽ പ്രസക്തമായ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇ ഡി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതെല്ലാം ചെയ്യുന്നത് ഗുഡ് ഫെയ്ത്തിലാണ് എങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷനുണ്ട്. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള റെയ്ഡ് നടത്തുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശങ്ങൾ അവർ ഗുഡ് ഫെയ്ത്തിലാണോ ചെയ്യുന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗുഡ് ഫെയ്ത്തിലല്ലെങ്കിൽ ആ ലക്ഷ്മണരേഖ കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ പോലെയുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ഈ ഇത്തരത്തിൽ പരാതിക്കാർക്ക് നീതി ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ യാതൊരു സംശയമില്ല. അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ സംസ്ഥാന സബ് പോലീസിൻ്റെ ആയാലും ശരി, കേന്ദ്ര ഏജൻസികളുടെ ആയാലും ശരി, മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് നടപടിയെടുത്തിരിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ശരി ശരി, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CRPF വരുന്നു, കർണാടക പോലീസ് വരുന്നു, ലോ ഓഫ് ദ ലാൻഡ് എന്നൊന്നുണ്ടല്ലോ. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാനോ തടുക്കാനോ പ്രതിരോധിക്കാനോ സംസ്ഥാന സർക്കാരിന് നിയമപരമായി കഴിയുമോ? അല്ല, കേന്ദ്ര ഏജൻസി ഈ നേരത്തെ ഇവിടെ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലരും ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നമുക്കറിയാം ഭരണഘടന തന്നെ നമ്മുടെ ഭരണഘടനയെ ഉണ്ടാക്കിയ ഭരണഘടനാ ശില്പികൾ, ക്രാന്തദർശികളായ ശില്പികൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി അത്തരത്തിലെല്ലാം ഡീമാർക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റേറ്റിൻ്റെ അവകാശങ്ങൾ, സെൻട്രലിൻ്റെ അവകാശങ്ങൾ അതെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിക്ക് ഏതൊക്കെ കേസുകൾ അന്വേഷിക്കാം, കേന്ദ്ര ഏജൻസിക്ക് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് വന്ന് അന്വേഷിക്കുന്നതിന് തടസ്സമില്ല. പ്രൊവൈഡഡ് അങ്ങനെ വരുന്നതിന് മുമ്പ് സംസ്ഥാനത്തെ DGP ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ അധികാരികളെ അറിയിച്ചതിന് ശേഷം അവർക്ക് ഇത്തരത്തിൽ തീർച്ചയായിട്ടും ഈ റെയ്ഡ് അറിയിച്ചിട്ടുണ്ടാകണം, DGP അറിയിച്ചിട്ടുണ്ടാകണം, സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിക്കാതെ അവർക്ക് വരാൻ കഴിയില്ല. അത്തരത്തിൽ അവരെ അറിയിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടത്തുവാൻ അവർക്ക് സാധിക്കും. അതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല. കാരണം അവർക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കേസുകളിൽ അവർക്ക് അന്വേഷിക്കുക. ഇത് ED എന്ന് പറയുന്ന ഏജൻസിക്ക് മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അന്വേഷിക്കാം. ഫോറിൻ എക്സ്ചേഞ്ച് മണി റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന FEMA വരുന്ന കേസുകൾ അവർക്ക് അന്വേഷിക്കാം. ഈ രണ്ട് കേസുകളിൽ അന്വേഷിക്കുവാനുള്ള വിപുലവും സ്വതന്ത്രവുമായ അധികാരം ED പോലെയുള്ള അന്വേഷണ ഏജൻസിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ അവർക്കുള്ള അവകാശം സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ആ തീർച്ചയായിട്ടും ഈ സെർച്ച് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പാലിക്കണം. വളരെയധികം നന്ദി. ഏതായാലും ഇനി നമുക്ക് ശ്രീ ജെയിംസ് മാത്യു MLA നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നു. അതിന് തൊട്ട് മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷിൻ്റെ ഭാര്യ റെനിറ്റ നമ്മളോടൊപ്പം ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്താൻ വേണ്ടിയുണ്ട്. റെനിറ്റ, ഈ മുഹമ്മദ് അനൂപിനെ നേരത്തെ അറിയാമോ? ബിനീഷ് കോടിയേരിയും മുഹമ്മദ് അനൂപും തമ്മിലുള്ള ബന്ധം എന്താണ്? ബിനീഷിന് മുഹമ്മദ് അനൂപിനെ നേരത്തെ അറിയാമോ? എനിക്ക് മിനിഷിന്റെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമേ അറിയുള്ളൂ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. മിനിഷിന് നല്ല
വലിയൊരു ഫ്രണ്ട് സർക്കിൾ തന്നെയാ ഉള്ളത്. എല്ലാവരുമായിട്ടും എനിക്ക് അത്ര ഇത്. റെനിട്ട, ഈ സുഹൃത്തുക്കൾ നൽകിയിട്ടുള്ള മൊഴി, അതല്ലെങ്കിൽ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള മൊഴി പ്രകാരം ബിനീഷ് കോടിയേരി കൊക്കെയിൻ ഉപയോഗിക്കുന്നതായി അനൂപിന്റെ സുഹൃത്തുക്കളും പറയുന്നു, മൊഴി നൽകിയിട്ടുണ്ട്. ഇത് റെനിട്ടയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാനും ടി വി കാണുന്നതാണ്. എപ്പോഴും ബിനീഷേട്ടൻ ന്യൂസ് ഇരുന്ന് എല്ലാവരുടെ ഇതിലും കാണുന്നതാണ്. ബിനീഷേട്ടൻ സിഗരറ്റ് വലിക്കില്ല, കള്ള് കുടിക്കില്ല എന്ന് രാവിലെ തൊട്ട് ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ചാനലിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എനിക്ക് ഈ കാണുന്ന എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. ബിനീഷേട്ടൻ ഈ കാണിക്കുന്ന ഈ ടി വിയിൽ കാണിക്കുന്ന പോലത്തെ ഒന്നും അല്ല. ബിനീഷേട്ടൻ സാധാരണ ഒരു ഫാമിലി പേഴ്സൺ ആണ്. കൊക്കെയിൻ വലിക്കുന്ന ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് അയാൾ അങ്ങനത്തെ ഒരാളാക്കി മാറ്റാൻ ഒന്നും ഇതാക്കരുത്. ബിനീഷേട്ടൻ ഒന്നും അങ്ങനത്തെ ഉപയോഗിക്കാത്ത ഒരു സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. ഇനിയെങ്കിലും നമ്മളെ സാധാരണ ഒരു ഫാമിലി ലൈഫ് നയിക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ആൾക്കാരുടെ അടുത്തും പറയണു, ദൈവത്തിനോർത്ത് ഇങ്ങനെ ഒരാളെ പേഴ്സണലി പഠിച്ചിട്ടില്ല, കൊള്ളൂലാത്തവൻ, അങ്ങനത്തെ അവൻ, അങ്ങനത്തെ ഒക്കെ നിങ്ങൾ പറയുമ്പോൾ അത് ഒരു ഫുൾ ഫാമിലിനെയാണ് അത് ഹേർട്ട് ചെയ്യുന്നത്. അവർക്കൊരു അച്ഛനുണ്ട്, അവർക്കൊരു അമ്മയുണ്ട്, അവരുടെ പുറകിലൊരു ഭാര്യയുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, അവർ സ്കൂളിൽ പോകുന്നതാണ്, നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുന്നതാണ്. അങ്ങനെയും കൂടെ ഒന്ന് വിചാരിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. റെനിട്ട, ഈ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് ബിനീഷ് കോടിയേരി. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, എവിടെ നിന്നാണ് ബിനീഷിന് ഇത്ര വരുമാനം, എന്താണ് ബിനീഷിന്റെ വരുമാന സ്രോതസ്, അതിനെക്കുറിച്ച് റെനിട്ടയ്ക്ക് എന്തെങ്കിലും അറിയാമോ? ബിനീഷേട്ടൻ ചെറിയ ചെറിയ ബിസിനസ് ആയിട്ടാണ് ഇപ്പോൾ മറ്റേ ഓൾഡ് കോഫി ഹൗസ് ഉണ്ട്, പാരഗൺ ഉണ്ട്. പിന്നെ ബിനീഷേട്ടൻ നല്ല ആയിട്ട് കുറച്ച് വർഷം ഗൾഫിലും ഉണ്ടായിരുന്ന ആണല്ലോ, ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണല്ലോ. പിന്നെ നമ്മളങ്ങനെ വലിയ ആഡംബര ജീവിതം നയിക്കുന്ന ഒരാളൊന്നും അല്ല. നമുക്ക് സാമാന്യം നല്ല വൃത്തിയിൽ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു കുഴപ്പവും ഇല്ലാതെ തട്ടിയും മുട്ടിയും ദൈവം സഹായിച്ച് നമ്മൾ പോകുന്നു. ശരി റെനിട്ട, ഈ ED യുടെ പരിശോധന രീതിയാണല്ലോ റെനിട്ടയ്ക്കും അമ്മയ്ക്കും ഒക്കെ അലോസരം ഉണ്ടാക്കിയത്. ഈ ബിനീഷിനെ ഈ കേസിൽ, അതായത് ഇപ്പോൾ മുഹമ്മദ് അനൂപുമായുള്ള ബന്ധത്തിന്റെ പേരിൽ, അതിലെ സാമ്പത്തിക ഇടപാടിന്റെ പേരിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ കേസ് ഇതൊരു കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് കരുതുന്നുണ്ടോ? ഇപ്രാവശ്യം ഇത് അതെനിക്ക് ഇത്രയും ഇതായിട്ട് വന്നത് എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ഇതും പിന്നെ ആ മറ്റേ അനൂപിന് പൈസ കൊടുത്തു എന്ന് പറയുന്നത് ബിനീഷിന്റെ ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി മാത്രമാണ് അത് കൊടുത്തത്. അത് ഓൾഡ് കോഫി ഹൗസിന്റെ ലോൺ എടുക്കുന്ന സമയത്ത് കൊടുത്ത പൈസ മാത്രമാണ്. അതിൻ്റെ എല്ലാ സകല ഡീറ്റെയിൽസും മെയിൽ വഴിയും ബിനീഷിട്ട് ഇപ്പോൾ പോയപ്പോഴും കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവർക്ക് കാണിക്കാനായിട്ട്. ഈ സംസ്ഥാനം ഭരിക്കുന്ന, സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ്. പക്ഷേ മുതിർന്നയാളെന്ന നിലയിൽ വ്യക്തിപരമായി ഉണ്ടാകുന്ന ഈ തരം പ്രശ്നങ്ങൾ വ്യക്തിപരമായി തന്നെ നേരിടണം എന്നാണ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഇതൊരു വ്യക്തിയെ ബാധിക്കുന്ന വിഷയമാണ്, ഏജൻസികളുടെ കയ്യിൽ എന്തൊക്കെയാണ് വിവരങ്ങളുള്ളത് എന്നറിയില്ല, അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അങ്ങനെ പോകട്ടെ, അതിൽ മറ്റൊന്നും സർക്കാരിനോ ഇടപെടാനില്ല, ചെയ്യാനില്ല എന്നാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടല്ലോ അല്ലേ റെനിട്ട? ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഇത് പാർട്ടിയായിട്ടൊന്നും ഞാൻ ഇതാക്കുന്നേ ഇല്ല കേട്ടോ, ഒന്നുമില്ല. ബിനീഷേട്ടൻ വേറൊരു വ്യക്തി, ഞാൻ ബിനീഷേട്ടൻ്റെ ഭാര്യ, അങ്ങനത്തെ ഒരു രീതിയിലേ ഞാൻ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. പാർട്ടിയായിട്ടൊന്നും ഒരു ഇതുമില്ല. റെനിട്ട, ഈ മകളെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്ന സമയത്ത് 2.5 വയസ്സുള്ള ബിനീഷിന്റെ മകളാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലേ? മകളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഈ പരിശോധന? മകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ? ബാലാവകാശ കമ്മീഷനൊക്കെ കേസെടുത്തിട്ടുണ്ട്. അത് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. എന്ന് വെച്ചാൽ വീട് നിറയെ ആൾക്കാരും, കുഞ്ഞിനൊന്ന് ഇറങ്ങി നടക്കാനോ അവൾക്ക് എനിക്ക് നേരെ ഭക്ഷണം കൊടുക്കാനേ പറ്റിയിട്ടില്ല. അതിന്നും എനിക്ക് മനസ്സിൽ വിഷമം. എൻ്റെ മൂത്താളെ ഞാൻ വീട്ടിൽ മറ്റേ വീട്ടിൽ പൂട്ടിയിട്ടിട്ടാണ് രാവിലെ ഇറങ്ങി വന്നത്. ഞാൻ എൻ്റെ അടുത്ത് താക്കൂല് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവരൊരു പേപ്പറിൽ സൈൻ ചെയ്യാനായിട്ട് ടേബിളിൽ വെച്ചിട്ട് തന്നു. ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു, സെർച്ച് വാറൻ്റ് ആണെന്ന് പറഞ്ഞു. അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഇനി നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല, ഇവിടെ നിൽക്കണം. എൻ്റെ ഫോൺ മേടിച്ചു, എൻ്റെ അമ്മയുടെ ഫോൺ മേടിച്ചു, അച്ഛൻ്റെ ഫോൺ മേടിച്ചു, എൻ്റെ ചെറിയ ആളും കൂടെ, എൻ്റെ കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഡോറും അടച്ചു. ഇനി റെയ്ഡ് കഴിഞ്ഞിട്ടേ പോവാളു. അപ്പോഴും ഞാൻ മനസ്സിലാച്ചാൽ കുറച്ച് നേരത്തേക്കല്ലേ കാണുള്ളൂ. ഓക്കെ സാർ, ഞാൻ എന്തേലും കോർപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്, കോർപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ നിന്നെ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ശരിക്കും റെയ്ഡ് കഴിഞ്ഞിരുന്നു. പിന്നെ അവരുടെ എന്തൊക്കെയോ ഇതുള്ളതുകൊണ്ടാണ് 6 മണിയായത്. അപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ, നിങ്ങൾക്ക് പോവാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോഴാണ് ഈ സൈൻ ചെയ്യേണ്ടത് വന്നു. പ്രശ്നമായപ്പോഴത്തേക്കും ഞാൻ
സൈൻ ചെയ്യില്ല എന്ന് അവർ കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അപ്പം എന്നാൽ നമ്മൾക്ക് ഇവിടെ നിൽക്കേണ്ടി വരും, ഇത് നിങ്ങളുടെ ഇതിൽ ഒന്നും ഒതുങ്ങൂല, നമ്മളിനി ഇത് വേറെ ഏജൻസികൾ വരും എന്നൊക്കെ പറഞ്ഞ ഇതാക്കിയപ്പോഴത്തേക്കും അപ്പം എൻ്റെ അമ്മ പറഞ്ഞു കൊന്നാലും സൈൻ ചെയ്യേണ്ട ഒരാവശ്യവും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് എനിക്ക് എൻ്റെ കുഞ്ഞിനെയും പിടിക്കണം, ഇവരുടെ ഇതും എല്ലാം കൂടെ ആയപ്പോൾ വലിയ ഇതായിരുന്നു. കുഞ്ഞിന് ആഹാരം ശരിക്കും എന്താ വെച്ചാൽ മോള് വീഡിയോ കണ്ടിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അപ്പം എനിക്ക് ഫോൺ ഇവരുടെ കയ്യിലായതുകൊണ്ട് ഒന്നും ചെയ്യാനോ ഒന്നും കൊടുക്കാനോ ഒന്നും നേരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മൂത്ത ആളെ അവിടെ പൂട്ടിയിട്ടായിരുന്നു. അപ്പത്തേക്ക് ചെറുതിന് മൂത്തേനെ കാണണമെന്നും വലിയൊരു ഇത്. ശരി ശരി റെനീറ്റ, ബിനീഷ് കോടിയുടെ ഭാര്യ റെനീറ്റയാണ് ഉണ്ടായ സംഭവങ്ങൾ നമ്മളോട് വിശദീകരിച്ചത്. നമുക്ക് ശ്രീ ജെയിംസ് മാത്യു MLA നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ ജെയിംസ് മാത്യു, താങ്കൾ ഈ ചർച്ചയിൽ നിന്ന് പ്രത്യേക അതിഥിയാണ്. ശ്രീ ജെയിംസ് മാത്യു, താങ്കൾ നിയമസഭയുടെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതിയിൽ പറയുന്നത് നിയമസഭയിൽ സർക്കാർ നൽകിയ ഉറപ്പിന് പരിരക്ഷ വേണം, ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമുണ്ടാകുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികൾ എന്നാണ്. സ്വാഭാവികമായും ഒരു വലിയ കേസുണ്ടാകുന്നു, ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന പോലെ അന്വേഷണം ഒരു പദ്ധതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന സാഹചര്യമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏത് തരം പരിരക്ഷയ്ക്ക് വേണ്ടിയാണ് താങ്കൾ വാദിക്കുന്നത്? കേന്ദ്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ അധികാര പരിധിക്കകത്ത് നിന്ന് ഏത് അന്വേഷണം നടത്തുന്നതിനെയും ഒരു MLA എന്ന നിലയ്ക്കോ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്കോ ഒരു കാരണവശാലും എതിർക്കേണ്ടതില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അധികാരമുള്ളത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും അതിൻ്റെ മേലെ തീരുമാനമെടുക്കാനാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷന് വേണ്ടി റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി നൽകിയിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പ്, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും കഴമ്പുള്ളതാണോ അല്ലയോ, അത് ഏതൊക്കെ തരത്തിൽ ദൂരവ്യാപകമായി പ്രത്യാഘാതം ഉണ്ടാക്കാൻ ഇടയുള്ളതാണ്, ഇതന്വേഷിച്ചോട്ടെ, അതന്വേഷിക്കുന്നതിന് തടസ്സമില്ല. ഞാൻ പ്രിവിലേജ് കൊടുത്തത് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ 250,000 ആളുകൾക്ക് ഈ ഡിസംബർ മാസത്തോടുകൂടി വീടിൻ്റെ പണി പൂർത്തിയായി കിട്ടേണ്ടതാണ്. എൻ്റെ നിയോജക മണ്ഡലം തളിപ്പറമ്പിൽ അവിടെയും 100 ആളുകൾക്ക് വീട് പൂർത്തിയായി കിട്ടേണ്ടതാണ്. ഇപ്പോൾ 236,000 വീടുകളാണ് ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുള്ളത്. അവശേഷിക്കുന്ന വീടുകൾ ഏതാണ്ട് 1.5 വീടുകളുണ്ട്. ഈ വീട് പൂൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ലിബറലൈസ് ചെയ്തു. കാരണം ആദ്യഘട്ടത്തിൽ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ഒരു വീടില്ലാത്ത ആളുകൾക്ക് മാത്രമായിരുന്നു ഭവന നിർമ്മാണ പദ്ധതി ലൈഫ് ഏർപ്പെടുത്തിയത്. അതിലേതാണ്ട് 3.25 ആളുകളാണ് അപേക്ഷകരായി അർഹരായിട്ടുണ്ടായത്. ആ 3.25 ആളുകളിൽ 236,000 ആളുകളുടെ വീടിൻ്റെ പണി പൂർത്തിയായി. ഇവിടെ ഉയർന്നു വന്ന വിഷയം എന്താ? 140 ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയം, അതിന് റെഡ് ക്രസൻറ്റ് കൊടുക്കുന്നു ഒരു സ്പോൺസർഷിപ്പ്, അത് ലൈഫ് മിഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. തുടർന്ന് കോൺസുലേറ്റ് ജനറലും യൂണിടാക്കുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി വർക്ക് ആരംഭിക്കുന്നു. തുടർന്ന് യൂണിടാക്ക് ആർക്കൊക്കെയോ കൈക്കൂലി കൊടുക്കുന്നു. അതിൽ കോൺസുലേറ്റ് ജനറലിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ തുക വാങ്ങി നാട് വിട്ടതെന്ന് പറയപ്പെടുന്നു. ഇതാണ് ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനമായ കാര്യം. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച്, എം എൽ എമാരെ സംബന്ധിച്ച്, ഈ നാടിനെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താ? 236,000 വീടുകൾ പൂർത്തീകരിച്ചതിൽ ഇനി പൂർത്തീകരിക്കേണ്ട ഏതാണ്ട് 1.5 വീടുകളിൽ 140 വീടുകൾക്ക് മാത്രം ബാധകമാകുന്ന ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി അസിസ്റ്റന്റ് ഡയറക്ടറുടെ തസ്തികയിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷൻ CEO വെറും 12 മാത്രം മുന്നറിയിപ്പുള്ള നോട്ടീസ് കൊടുക്കുകയും ആവശ്യപ്പെട്ടത് എന്താണ്? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട എൻറ്റയർ ഡോക്യുമെൻ്റ് ആണ് ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് അതിനു മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് താങ്കൾക്ക് ഇതേ പരാതി ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും വിജിലൻസ് ഒരിക്കലും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട 236,000 വീടുകളുടെ നടത്തിപ്പ് സംബന്ധിച്ചല്ല അന്വേഷിക്കുന്നത്. പ്രിയപ്പെട്ട, ഞാൻ നിങ്ങളോട് താങ്കളോട് പറയുന്നത്, എങ്ങനെയാണ് ലൈഫ് മിഷന്റെ പ്രോജക്ട് നടപ്പാക്കുന്നത്?
ആളുകൾക്ക് നേരിട്ട് പണം കൊടുക്കുകയാണ്. അല്ല അതെ ലക്ഷം രൂപ അല്ല ആ പദ്ധതിയുടെ നടത്തിപ്പിനെ കുറിച്ചല്ല, പദ്ധതിയുടെ നടത്തിപ്പിനെ കുറിച്ചല്ല, ഞാൻ താങ്കളുടെ ഒരു ശ്രദ്ധയിലേക്ക് ഈ ഹൈദരാബാദിലെ പെന്നാർ ഇൻഡസ്ട്രീസിന്റെ എം ഡി ആദിത്യ നാരായണ റാവുവിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്ന വിവരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. വടക്കാഞ്ചേരി മോഡലിൽ ഈ ലൈഫ് മിഷൻ കരാർ ആദ്യത്തേക്ക് ലഭിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറുകാരായി നിന്നവർ ഈ കരാറിന്റെ നടത്തിപ്പ്, ഇതിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ തുകയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവ്യക്തതകൾ, ഇതിലെല്ലാം ഒരു ക്ലാരിറ്റി വരുത്താനുള്ള ഔദ്യോഗികമായ ഒരു അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇല്ല എന്ന് പറയാനാകുമോ? അപ്പോൾ ഈ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിലുള്ള പരാതി എന്ത് അടിസ്ഥാനത്തിൽ നിലനിൽക്കുമെന്നാണ് ഞാൻ പറയുന്നത്. താങ്കൾ ദയവായി പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കണം. കാരണം ഇത്തരമൊരു വിഷയത്തിൽ ഞാൻ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് കാര്യം നിങ്ങൾ ചോദിച്ചാൽ എനിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഒരു കാര്യം ഞാൻ കൃത്യമായി പറയട്ടെ, 37 സ്ഥലത്താണ് സംസ്ഥാനത്ത് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നത്. ആദ്യം തന്നെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിന് ചോദിക്കാവുന്ന കാര്യം എന്താ, ഇതുപോലെ സ്പോൺസർഷിപ്പിലൂടെ, അതായത് ഫോറിൻ മണി എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളുമാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്നുള്ളൂ. എങ്കിൽ അവർ ആദ്യം ചോദിക്കാവുന്ന കാര്യം എന്താ, ചോദിക്കേണ്ട കാര്യം എന്താ, ഈ 37 ഫ്ളാറ്റുകളിൽ എത്ര ഫ്ളാറ്റുകളാണ് വിദേശ ഫോറിൻ സ്പോൺസർഷിപ്പോട് കൂടി നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ടെൻഡർ നടപടികളിലേക്ക് പോകുന്നത്, അവർക്ക് അന്വേഷിക്കാം. ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഞാൻ പറയട്ടെ, ഈ 37 ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ 10 ഇപ്പോൾ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു, 14 ടെൻഡർ നടപടി പൂർത്തിയാക്കി, ബാക്കി 12 ടെൻഡർ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. 36 ഒരെണ്ണം അതാണ് യൂണിടാക്കിന് കൊടുത്തത്, അത് മാത്രമാണ് സ്പോൺസർഷിപ്പിലൂടെയുള്ളത്. ഇന്നിപ്പോൾ കേരളത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ധരിക്കുന്ന എന്താ, ഈ യൂണിടാക്കിൻ്റെ കൊടുത്ത കരാറ് പോലെ ഏതൊക്കെയോ സ്പോൺസർഷിപ്പിലൂടെ വന്ന പണം ഉപയോഗിച്ചാണ് സംസ്ഥാന സർക്കാർ ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് 236,000 വീടും അതിലുൾപ്പെടുന്ന ഏതാണ്ട് 37 ഫ്ളാറ്റ് സമുച്ചയങ്ങളും നിർമ്മിക്കുന്നതെന്നാണ്. ശുദ്ധ അസംബന്ധമാണ്. മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന എങ്കിൽ പിന്നെ എന്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനാവശ്യമായിട്ട് ഈ പറയുന്ന ലൈഫ് മിഷൻ സിഇഒയുടെ എൻ്റയർ ഡോക്യുമെന്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ദയവായിട്ട് എന്നെ ഒരു നിമിഷം കേൾക്കുക. ഡീറ്റെയിൽസ് ഓഫ് ഓൾ പ്രോജക്ട്സ് എക്സിക്യൂട്ടഡ് അണ്ടർ ലൈഫ് മിഷൻ അലോങ് വിത്ത് റിലവന്റ് ഡോക്യുമെന്റ്സ്. നിങ്ങൾ ആലോചിക്കൂ, എൻ്റയർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ 236,000 പൂർത്തീകരിച്ച വീട്, 1.5 ലക്ഷം പൂർത്തീകരിക്കാനുള്ള വീട്, അതിൽ 37 ഫ്ളാറ്റ് സമുച്ചയം, അതിൽ 10 ടെൻഡർ ചെയ്തത്, 12 ഓൺഗോയിങ് പ്രോസസ്സിൽ, ഇപ്പോൾ ടെൻഡർ പ്രോസസ്സിലേക്ക് പോകുന്ന 14 ഒരൊറ്റ സമുച്ചയം വടക്കാഞ്ചേരി. അത് ഈ യൂണിറ്റ് സുരേഷ് ഡോക്ടർ മാത്യു കോൾ നടൻ നിങ്ങളിലേക്ക്. അഡ്വക്കേറ്റ് സുരേഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ രണ്ട് കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിക്കൂ. ഒന്ന്, ഈ ബിനീഷ് കോടിയേരിയുടെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളിൽ അവർ ഇഡിയുടെ ഉന്നത മേധാവികളെ സമീപിക്കുകയാണ്, മനുഷ്യാവകാശ ലംഘനം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ. സർക്കാർ അന്വേഷണ ഏജൻസികൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്, ശ്രീ ജെയിംസ് മാത്യു നമ്മളോടൊപ്പം ഉണ്ടല്ലോ, പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും ഇഡി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിശ്വാസത്തിന്, വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കില്ലേ ഈ രണ്ട് നടപടികൾ? ഒരിക്കലുമില്ല ശ്രീ ഗോപികൃഷ്ണൻ. ഒന്ന്, ഞാൻ ആദ്യം ജയ് ശ്രീ, എനിക്ക് എക്കോ കേൾക്കുന്നുണ്ട്, ഒന്ന് അത് ശരിയാക്കാം. ശ്രീ ജെയിംസ് മാത്യു ഇവിടെ പറഞ്ഞു ഈ ലൈഫ് പദ്ധതി അട്ടിമറിക്കാനാണ് എന്ന് പറഞ്ഞു. ശ്രീ ജെയിംസ് മാത്യു, താങ്കളോട് ഞാൻ ചോദിക്കുന്നു, താങ്കൾ എന്തായാലും എത്തിക്സ് കമ്മിറ്റിക്ക് കൊടുത്തേക്കല്ലേ ഈ ലൈഫ് പദ്ധതി? നിങ്ങൾ പറയുന്നു 236,000 വീട് വെച്ചു, അല്ല 136,000 വീട് വെച്ച് കൊടുത്തു, ഏകദേശം 8,000 കോടി രൂപ ചെലവഴിച്ച് നടത്തിയ ഒരു പദ്ധതിയാണ്, ഇത് ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയാണ്, അതിൻ്റെ ശ്രീ ഗോപികൃഷ്ണൻ അങ്ങയുടെ അനുവാദത്തോടു കൂടി ഞാൻ അതിന് പറയുന്ന സ്വപ്ന പദ്ധതി എന്നാണ്. അത് സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞാൽ സ്വപ്ന സുരേഷിൻ്റെ കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷിൻ്റെ പദ്ധതി എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അദ്ദേഹം തിരുത്തിക്കോട്ടെ. പക്ഷേ ഞാൻ പറയുന്നത്, 8,000 കോടി രൂപ ചെലവഴിച്ചതിൽ എത്ര CSR ഫണ്ട് വന്നിട്ടുണ്ട്, വിദേശത്തുനിന്ന് എത്ര കോടി വന്നിട്ടുണ്ട്, 20 കോടി വിദേശത്തുനിന്ന് വന്ന ഇതിൽ നിന്ന് 9 കോടി കട്ടുകൊണ്ടുപോയ MOU ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് കഴിഞ്ഞ 2019 ജൂലൈ 15 ഒപ്പിട്ടത്.
അത് 144 വീടാണ് വെച്ചത്. ഒരു 100 വീടും കൂട പാവങ്ങൾക്ക് വെച്ചു കൊടുക്കാനുള്ള പണമാണ് ഈ കള്ളക്കടത്തുകാർ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ അനുപാതത്തിലാണെങ്കിൽ 8000 കോടിയിൽ നിന്ന് എത്ര കോടി ആൾക്കാർ കട്ടുകൊണ്ടുപോയിട്ടുണ്ടാകും? ആ ഈ അനുപാതത്തിലാണെങ്കിൽ ഈ മുഴുവൻ ചെലവഴിച്ച പൈസ ചെലവഴിച്ചിരുന്നുവെങ്കിൽ ഒരു 50000 വീട് കൂടുതൽ വെച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നോ? അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ, ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ ഈ സർക്കാർ തയ്യാറാണോ? താങ്കൾ എന്തിനാ ഭയക്കുന്നത്? ഒരു മാർക്സിസ്റ്റുകാരനായ താങ്കൾ എന്തിനാ ഭയക്കുന്നത്? ലൈഫ് മിഷൻ എന്ന് പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണെങ്കിൽ ആ പദ്ധതിയുടെ ഫയൽ ED വിളിച്ചു വരുത്തിയാൽ നിങ്ങൾ എന്തിനു ഭയക്കണം? നിങ്ങൾ CBI ലൈഫ് പദ്ധതിയിലേക്ക് വന്നപ്പോൾ നിങ്ങളും നിങ്ങളുടെ മുഖ്യമന്ത്രിയും ഭയന്ന് വിറയ്ക്കുന്നു. ഇപ്പോൾ CBIക്കെതിരെ ഒരു സ്റ്റേ വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഇപ്പോൾ ED ലൈഫ് മിഷന്റെ CEO ചോദ്യം ചെയ്തപ്പോൾ വീണ്ടും താങ്കൾ വിറക്കുകയാണോ, വിരളുകയാണോ? ധൈര്യമായിട്ട് പറയൂ, ഇത് പാവങ്ങളുടെ പദ്ധതിയാണ്, ഇതിൽ സുതാര്യമാണ്, ഞങ്ങൾ ഇതിന്റെ വൈറ്റ് പേപ്പർ ധവളപത്രം പുറപ്പെടുവിക്കാം. പറയാനുള്ള നട്ടെല്ലുണ്ടോ, ചങ്കൂറ്റമുണ്ടോ? അതാണ് ഈ സർക്കാരിനോടും മാർക്സിസ്റ്റ് പാർട്ടിയോടുമുള്ള എൻ്റെ ചോദ്യം. ശ്രീ ജെയിംസ് മാത്യു, താങ്കൾ മനസ്സിലാക്കണം, 2018 പ്രളയം വന്ന സമയത്ത് അത് 180 വീടുകൾ നന്നാക്കി കൊടുത്തതിൻ്റെ പേരിൽ കോടികൾ കൊണ്ടുപോയ സ്വപ്ന സുരേഷ് അന്ന് കൗൺസിലേറ്റ് ജനറലിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരുന്നു. ഈ ശിവശങ്കരനും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്ന് 2018 പ്രളയത്തിലെ 150 വീട് വെച്ചു കൊടുത്തപ്പോൾ കോടികളാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ ലൈഫ് പദ്ധതിയിൽ 8000 കോടിയിൽ എത്ര 1000 കോടി കൊണ്ടുപോയിട്ടുണ്ടാകുമെന്ന് ഈ കേരളത്തിനൊരു സംശയമുണ്ടായാൽ അത് ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇത് സ്വപ്ന സുരേഷിൻ്റെ പദ്ധതിയല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദൂരീകരിക്കുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ സർക്കാർ കാണിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ നേരത്തെ ശ്രീ MB രാജേഷ് എനിക്ക് വളരെ അങ്ങയോട് കടുത്തുപോയി. ഈ മഹാത്മാഗാന്ധിയോട് കോടിയേരി ബാലകൃഷ്ണയും അദ്ദേഹത്തിൻ്റെ മകനെ മഹാത്മാഗാന്ധിയുടെ മകനോട് ബിനീഷ് കോടിയേരിയും താരതമ്യം ചെയ്തൊരു ചങ്കൂറ്റമുണ്ടല്ലോ, അത് DYFI യിലൂടെ വളർന്നു വന്ന ഇന്നത്തെ തലമുറയിൽ അങ്ങേക്ക് മാത്രമേ കിട്ടൂ. കാരണം പണ്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മഹാത്മാഗാന്ധിയെ മദനിയോടൊപ്പം താരതമ്യം ചെയ്ത ഒരു മഹത്വവൽക്കരണം നടത്തിയിട്ടുണ്ട്. അത് മദനിയെ മഹത്വവൽക്കരിക്കാനല്ല, മഹാത്മാഗാന്ധിയെ മഹത്വവൽക്കരിക്കാനാണ് അന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ചെയ്തതെന്നാണ് ഞങ്ങളുടെ ഭാഷ്യം. ഇപ്പോൾ നിങ്ങൾ കോടിയേരി ബാലകൃഷ്ണനോട് മഹാത്മാഗാന്ധിയെ താരതമ്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുമെന്നുള്ള NCB കേസിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ നാളെ താങ്കൾ പിണറായി വിജയനെയും മഹാത്മാഗാന്ധിയോട് തുലനം ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ മകളിലേക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കും ഈ ലൈഫ് മിഷൻ CBI ED അന്വേഷണം എത്തുമ്പോൾ താങ്കൾ പിണറായി വിജയനോടും താരതമ്യം ചെയ്യും. അതിനുവേണ്ടിയുള്ള ഒരു അടവ് നയമാണ് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെ ദയനീയമാണ്, ഇതൊക്കെ സഹതാപം അർഹിക്കുന്ന ഡോക്ടർ മാത്യു കുളനാടൻ ഇവിടെ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. അതായത് BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ CBIക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു, ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരും ആ വിലക്ക് ഏർപ്പെടുത്തുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നു, അവിടെ ഒന്നുമില്ലാത്ത ഒരു വിരുദ്ധ നിലപാട് കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിക്കുന്നു. ഇതിവിടെ വിശദീകരിക്കാൻ നിങ്ങൾ പാടുപെടില്ലേ? അല്ല, കോൺഗ്രസിനേക്കാൾ മുമ്പ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയത് ആരാണ്? അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് കേരള സമൂഹത്തോട് പറഞ്ഞത് ആരാണ്? ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അല്ലെന്ന് പറയാൻ കഴിയുമോ? അതല്ല, ഇനിയിപ്പോൾ ബിനീഷ് കോടിയേരിക്കെതിരെ അന്വേഷണം വന്നുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശരിയല്ല എന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞാൽ അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സമാധാനമാവും? ഇവിടെ അത് പ്രസക്തമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കാരണം ഇവിടെ 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇവിടെ ജെയിംസ് മാത്യു MLA ഇവിടെ സൂചിപ്പിച്ച 1-2 കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത് ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങിനാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ മകൻ്റെ വീട്ടുകാരെയും അവരടുത്ത കുട്ടികളെയും ചൂഷണം ചെയ്തു, അല്ലെങ്കിൽ അവരെ മനുഷ്യാവകാശ ലംഘനം നടത്തി എന്ന് പറഞ്ഞ് ബാലാവകാശ കമ്മീഷൻ ഓടി വരുന്നു. ലൈഫ് മിഷനിലേക്ക് അന്വേഷണം നീളുമ്പോൾ
പാവപ്പെട്ടവരുടെ വീട് പദ്ധതി പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇമോഷണൽ കാർഡ് എടുക്കുന്നു. ഇവിടെ ജെയിംസ് മാത്യു അദ്ദേഹം MLA ആണ്. ഞാൻ അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത കാര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം വായിച്ച അതേ സെൻറ്റൻസ്, അതായത് ലൈഫ് മിഷൻ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയിൽ ഇത്രയും വലിയ ക്രമക്കേടും ഇത്രയും വലിയ അഴിമതിയും കണ്ടപ്പോൾ ബാക്കിയുള്ള പദ്ധതിയിൽ എന്ത്, അങ്ങ് പറഞ്ഞു തന്നെയാണ് അന്വേഷണ ഏജൻസി ചോദിച്ചിരിക്കുന്നത്. അതിന് ജെയിംസ് മാത്യു അല്ലെങ്കിൽ ലൈഫ് മിഷന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളോ ഞങ്ങൾ വേറൊരു പദ്ധതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിക്കില്ല. യു ബ്രിങ് ദ റെക്കോർഡ്സ്. ഈ റെക്കോർഡ്സ് കൊണ്ടുവരുന്നതുകൊണ്ട്, കൊണ്ടുപോയി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ലൈഫ് മിഷന്റെ വീട് പണിക്കാരെങ്കിലും സ്റ്റേ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാനിവിടെ ബഹുമാനായ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി സാർ കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ലോ കോളേജിൽ പഠിച്ച ഒരു ലീഗൽ മാക്സിമം, ഒരു ലീഗൽ പ്രിൻസിപ്പിൾ ഞാൻ ഓർക്കുകയാണ്. ഫോൾസസ് ഇൻ യുനോ, ഫോൾസസ് ഇൻ ഓമ്നിബസ്. അതായത് ഏതെങ്കിലും ഒരു ഇതിൽ കളവും പിഴയും കണ്ടാൽ ബാക്കി എല്ലാത്തിലും കളവും പിഴയും ഉണ്ടാകുമെന്നതാണ് പ്രസംപ്ഷൻ. സ്വാഭാവികമായിട്ട് അന്വേഷിക്കണ്ടേ? ലൈഫ് മിഷന്റെ പേരിൽ ഞാൻ നമ്മൾക്ക് മുമ്പിലുള്ളതല്ലേ പ്രളയ ഫണ്ട് തട്ടിയെടുത്ത പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരും ഇന്ന് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് മിഷനിൽ ഇപ്പോൾ ഇത് ഇവിടെ അതിനു മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം, എത്ര നിസാര, എന്താണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചർച്ചകളിലെ ഡിഫൻസ് ലൈഫ് മിഷൻ സംബന്ധിച്ച്? ഇപ്പൊ വടക്കാഞ്ചേരിയിലെ വീടിനെ കുറിച്ച് നിങ്ങൾ വികാരം കൊള്ളേണ്ട കാര്യമില്ല. കാരണം എന്താ, വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ജെയിംസ് മാത്യു MLA പറഞ്ഞ വാചകമെടുക്ക്, അവിടെ ലൈഫ് മിഷൻ വീട് വെക്കാൻ തീരുമാനിച്ചു, റെഡ് ക്രസന്റ് പണം കൊണ്ടുവന്നു, റെഡ് ക്രസന്റ് യൂണിടാക്കിന് കൊടുക്കുന്നു, റെഡ് ക്രസന്റും യൂണിടാക്കും തമ്മിൽ നടന്ന ഇടപാടിൽ ആരെങ്കിലും പൈസ കൊണ്ട്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, പിന്നെ വീടിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ടോ? അവരുടെ വെല്ലവന്റെ കുട്ടിയാണ് അതിന്റെ പ്രതിത്വം ഏക്കാൻ നിങ്ങൾ നിൽക്കണോ? അതിന്റെ വേദന പേറാൻ നിങ്ങൾ നിൽക്കണോ? ഇവര് തന്നെയാണ് നിങ്ങൾ കോടതി പറഞ്ഞത്, ഇടപാട് ഈ റെഡ് ക്രസന്റും യൂണിടാക്കും തമ്മിലാണ്. ഇവിടെ വേറെ ഏതെങ്കിലും വിദേശ ഏജൻസിക്ക് ഇവിടെയുള്ള നാട്ടുകാർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആരോടാണ് ഇത് പറയുന്നത്? അതായത് അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, യൂണിടെക്ക് പണം തരാമെന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാർ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന്. അന്ന് മുതൽ അത് പൊതു ഖജനാവിലെ ഈ സംസ്ഥാന സർക്കാരിന്റെ പണമാണ്. താങ്കൾക്ക് യോജിപ്പില്ലേ? അപ്പോൾ അപഹാസ്യമാണ് ഗോപി, അപഹാസ്യമാണ്. അതായത് വാളയാറിൽ ഈ അടക്കം അനേകമെടുത്ത് ഇവിടുത്തെ പിഞ്ചു ബാലികമാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത ബാലാവകാശ കമ്മീഷൻ ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടിലേക്ക് ഓടി വന്നതുപോലെ ഇന്ന് ലൈഫ് മിഷനെതിരെ അന്വേഷണം വരുമ്പോൾ എത്തിക്സ് കമ്മിറ്റി അലർട്ടാവുന്നത് അപഹാസ്യമാണ്, പരിതാപകരമാണ്. ഇതുപോലുള്ള ഭരണഘടനാ സ്ഥാ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു MLA ആയി എന്ന് ഓർത്തുകൊണ്ട് ഇതുപോലെ പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രമേൽ ഉത്തരവാദിത്തമില്ലാതെ അല്ലെങ്കിൽ സ്വയം ഒരു നിലവാരം മറന്നുകൊണ്ട് MLA എന്ന ആ ഒരു പദവിയാണ് അങ്ങ് ദുരുപയോഗം ചെയ്യുന്നത്. ലൈഫ് മിഷനിൽ അഴിമതിയെ സംരക്ഷിക്കാൻ വേണ്ടി എത്തിക്സ് കമ്മിറ്റിക്ക് MLA എന്ന നിലയിൽ പരാതി കൊടുത്ത് അവരെ പ്രതിരോധിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ആർക്ക് വേണ്ടിയാണ്? ഈ സംസ്ഥാനത്തിന് വേണ്ടിയാ? ഈ സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാ? നോ, ഇതിൻ്റെ അകത്ത് അഴിമതി നടത്തിയവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഒരു താല്പര്യം വളരെ ചെറിയൊരു ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. MP രാജേഷ് ഒപ്പം തന്നെ ജെയിംസ് മാത്യു എന്നിവർക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് നമുക്ക് കേൾക്കാം. ശ്രീ MP രാജേഷ്, ശ്രീ ജെയിംസ് മാത്യു MLA രണ്ടുപേരിലേക്കും. ശ്രീ MP രാജേഷ്, ഈ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അന്വേഷണത്തെയും സാധാരണ നിലയിൽ പ്രതിരോധിക്കാൻ കഴിയില്ല. ഈ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന റെയ്ഡ് ഉൾപ്പെടെ, കാരണം അതിലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുമെന്നതിനപ്പുറം മറ്റ് നിയന്ത്രണങ്ങളൊന്നും സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള സർക്കാരിൻ്റെയും പാർട്ടിയുടെയും തീരുമാനം എങ്ങനെയാണ് ഫലപ്രാപ്തിയിൽ എത്താൻ പോകുന്നത്? ഞാനതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം, ഞാൻ മഹാത്മാഗാന്ധിയോട് കോടിയേരിയെ താരതമ്യം ചെയ്തു എന്നിവിടെ ഒരാൾ പറയുകയുണ്ടായി. എനിക്ക് യാതൊരു ആശങ്കയുമില്ല, ചരിത്രത്തെക്കുറിച്ച് സാമാന്യബോധമുള്ള ഒരാളും ആ പറഞ്ഞ് അങ്ങനെ ധരിക്കില്ല എന്ന്, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ ധരിക്കില്ല എന്നത്. ഞാൻ സർദാർ പട്ടേൽ മഹാത്മാഗാന്ധിയുടെ മകൻ്റെ ഹരിലാൽ ഗാന്ധിയുടെ ഒരു സാമ്പത്തിക ഇടപാട് അദ്ദേഹം മുൻകൈയെടുത്ത് ഒത്തുതീർപ്പാക്കിയപ്പോൾ ഗാന്ധിജി പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. മകൻ പ്രായപൂർത്തിയായ ഒരാളാണ്, അയാളുടെ തെറ്റുകളുടെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതില്ല എന്ന്. ഞാനിപ്പോൾ അദ്ദേഹം ചരിത്രം വായിക്കണമെന്നൊന്നും പറയാനോ അത് പഠിപ്പിക്കാനോ ആളല്ല. എനിക്കൊരു പക്ഷേ ഒരു നിർദ്ദേശം സൗകര്യപ്പെടുമെങ്കിൽ, ഗാന്ധി മൈ ഫാദർ എന്ന
അനിൽ കപൂർ നിർമ്മിച്ച വിഖ്യാതമായ അനേകം പുരസ്കാരങ്ങൾ കിട്ടിയ ഒരു സിനിമ സമയമുണ്ടെങ്കിൽ ഒന്ന് കാണുന്നത് നല്ലതാണ്. ഗാന്ധിയും മകനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാം. സൗകര്യം ഉണ്ടെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പം മഹാത്മാഗാന്ധിയോട് താരതമ്യം ചെയ്തതിലാണ് പ്രയാസമെങ്കിൽ പ്രമോദ് മഹാജനുമായിട്ട് താരതമ്യം ചെയ്യാം. പ്രമോദ് മഹാജന്റെ ഔദ്യോഗികമായ വസതി ഡൽഹിയിലെ സഫ്ദർജംഗ് റോഡിലെ നമ്പർ ഏഴാം നമ്പർ വസതിയിലാണ് മകൻ രാഹുൽ മഹാജനും അതുപോലെ സെക്രട്ടറി ബിബേകും കൊക്കൈൻ കഴിച്ച് അബോധാവസ്ഥയിൽ കണ്ടെത്തിയതും ബിബേക് മരിച്ചതും ജീവൻ മരണ പോരാട്ടത്തിനൊടുവിൽ കഷ്ടിച്ച് ജീവിതത്തിലേക്ക് പ്രമോദ് മഹാജന്റെ മകൻ രാഹുൽ മഹാജൻ തിരിച്ചു വന്നതും. ഇതൊന്നും ഞാൻ ഇതുവരെ പറയാതിരുന്നത് ഈ ചർച്ചയിൽ അത്തരം കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല എന്ന് രണ്ടുപേരും അല്ല ഞാൻ പറഞ്ഞോട്ടെ. ആ എന്താ തെറ്റാണോ ഞാൻ പറഞ്ഞത്? തെറ്റാണോ തെറ്റാണോ അദ്ദേഹമാണോ? പ്രമോദ് മഹാജൻ മരണപ്പെട്ടതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് എന്നുകൂടി താങ്കൾ പറയുന്നു പോണം. താങ്കൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. ഓ അതെ, ഇല്ലല്ലില്ല, അത് ഞാൻ പറയാം. മരണപ്പെട്ടതിന് ശേഷമാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഞാനിത് കൃത്യമായിട്ട് പറയുന്നു. സഫ്ദർജംഗ് റോഡിലെ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഔദ്യോഗിക വസതിയില്ല. ഞാൻ അത് ഉണ്ടെന്നേ, നിങ്ങൾ നോക്കൂ, നിങ്ങൾ നോക്കൂ, ആ വസതിയിലാണ് കുടുംബം താമസിച്ചിരുന്നത്. ഇനി അതവിടെ ഇരിക്കട്ടെ. എന്റെ പോയിന്റ് എന്താ, ഞാൻ പറഞ്ഞത് അന്നാരും അത് ബി ജെ പിയുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ബി ജെ പിയുടെ ഉത്തരവാദിത്വമാണെന്നല്ല, അയാൾ പ്രായപൂർത്തിയായ ഒരാൾ, അയാൾ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം അയാൾക്കാണ് എന്നാണ് കണ്ടത്. ഇനി കുഴൽനാടൻ ഇവിടെ പറഞ്ഞു, ഞാൻ ഒറ്റക്കാര്യം അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പണ്ട് ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ കയ്യിൽ മയക്കുമരുന്നുമായിട്ട് പിടികൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ഉൾപ്പെടെ ഇടപെട്ട്, പിന്നെ അന്ന് യു എനിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആളും, പേരൊന്നും ഞാൻ പറയേണ്ട, എല്ലാവർക്കും അറിയാം, ഇടപെട്ട് രക്ഷപ്പെടുത്തിയതായിട്ടുള്ള വാർത്തകൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അതാരുടെ മകനായതുകൊണ്ടാണ് അങ്ങനെ രക്ഷപ്പെട്ടത് എന്ന ചോദ്യം ഞാൻ ചോദിക്കാത്തത് നിങ്ങൾ പുലർത്താത്ത അന്തസ് ഞാൻ പുലർത്തുന്നത് കൊണ്ടാണ്. അതെങ്കിലും മനസ്സിലാക്കുക. ഇത്രയും തന്നെ പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഞാൻ പുലർത്തുന്നൊരു മര്യാദയെ നിങ്ങൾ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും അതുകൊണ്ട് എന്തും പറയാം എന്ന് ധരിക്കുകയും ചെയ്താൽ ചിലത് പറയേണ്ടി വരും എന്ന് കേന്ദ്ര ഏജൻസികളുടെ ഒറ്റവാചകം ആ കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ച് പറഞ്ഞു. ഇവിടെ കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ ഇ ഡി സി ബി ഐ സ്തുതി ആയിട്ട് ഒരു യുഗ്മഗാനം പാടിയല്ലോ. ആ യുഗ്മഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ തന്നെ എഴുതി കാണിച്ചു കൊണ്ടിരിക്കുന്നത് എട്ടാമത്തെ സംസ്ഥാനവും സി ബി ഐയെ വിലക്കി, ജാർഖണ്ഡ് എട്ടാമത്തെ സംസ്ഥാനവും. എന്തുകൊണ്ട് കോൺഗ്രസ് ബി ജെ പി അല്ലാത്ത എല്ലാ സർക്കാരുകളെയും അസ്ഥിരപ്പെടുത്താനും തകർക്കാനും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നു? അതിനെ എങ്ങനെ നേരിടാം എന്ന് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും കാണിക്കുന്നുണ്ട്. കേരളവും അതിനെ നിയമപരമായി നേരിടും, നിയമപരമായി മാത്രം. ശരി, ശ്രീ ജെയിംസ് മാത്യു, നേരത്തെ ഈ ഇപ്പോൾ ഈ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയെ സമീപിച്ചത് കൊണ്ടും ഇ ഡി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചത് കൊണ്ടും ഒക്കെ തീരാവുന്ന ഒരു പ്രശ്നമാണോ ഇപ്പോൾ മുന്നിലുള്ളത്? തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഗോപികൃഷ്ണൻ, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യത്തെ അതേ അർത്ഥത്തിലോ അതേ സ്പിരിറ്റിലോ എടുക്കാതിരിക്കുന്നതിൽ എനിക്ക് തടസ്സമില്ല. അങ്ങേക്കുറിച്ചല്ല, അഡ്വക്കേറ്റ് സുരേഷിനെ കുറിച്ചും അഡ്വക്കേറ്റ് കുഴൽനാടനെ കുറിച്ചും ഞാൻ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങൾ അവർ ആർഗ്യു ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആളുകൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് കഴിയേണ്ടത്, അതിൽ നിന്നാണ് മാറിപ്പോകുന്നത്. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, ഇവിടെ എത്തിക്സ് കമ്മിറ്റിക്ക്, പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുക്കാനിടയായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി അവരുടെ പരിധിക്കപ്പുറത്തേക്ക് ഈ സർക്കാരിൻ്റെ നയങ്ങളെയും പ്രവർത്തനത്തെയും തടസ്സപ്പെടുന്ന വിധത്തിൽ ഇടപെടുന്നു. അങ്ങനെ ഇടപെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഞങ്ങൾ MLA മാർക്ക് നിയമസഭയ്ക്കകത്ത് ലഭിക്കുന്ന സർക്കാരിൻ്റെ ഉറപ്പാണ് ലംഘിക്കപ്പെടുക. അങ്ങനെ ഉറപ്പ് ലംഘിക്കപ്പെടുമ്പോൾ അത് ഈ കേരളത്തിലെ കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ ഏറ്റവും ദരിദ്രരായ മനുഷ്യർ അവർക്കുള്ള പാർപ്പിടമാണ് നഷ്ടപ്പെടുന്നത്. ഇതിലിവിടെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സുരേഷ് പറഞ്ഞു ഇതുപോലെ എത്ര സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ടുണ്ടാവും, അതാണ് അന്വേഷിക്കുന്ന ഇ ഡി എന്ന് കേട്ടാൽ അനുവാചകർ അല്ലെങ്കിൽ പ്രേക്ഷകർ അങ്ങനെയല്ലേ ചിന്തിക്കുക? യഥാർത്ഥത്തിൽ ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു, 37 ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉൾപ്പെടെ 236,000 വീടുകൾ വെച്ചു കൊടുക്കുന്ന ഈ പ്രക്രിയക്കകത്ത് ഒരൊറ്റ പ്രോജക്റ്റ് വടക്കാഞ്ചേരി, അതല്ലാതെ മറ്റൊരു പ്രോജക്റ്റിനും ഒരു സ്പോൺസർഷിപ്പും ഇല്ല. ഇത് വിവരാവകാശ നിയമപ്രകാരം എഴുതി കൊടുത്താൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിനുവേണ്ടി അസിസ്റ്റന്റ് ഡയറക്ടറുടെ തസ്തികയിലുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ
ലൈഫ് സിഇഒയെ വിളിച്ചു വരുത്തി 12 മണിക്കൂറിനകം ഈ ഡോക്യുമെന്റ് മുഴുവൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ ഇപ്പോ നിങ്ങൾ വടക്കാഞ്ചേരിയിൽ നിങ്ങൾ അന്വേഷിക്ക്. ആ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പ്രവർത്തനം അവസാനിച്ചു. അതുപോലെ കേരളത്തിലെ മുഴുവൻ ലൈഫ് മിഷന്റെ പ്രോജക്ടുകളും അവസാനിക്കണം എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? പറയേണ്ടത് തീർച്ചയായിട്ടും ഈ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, എന്തായിരിക്കും ഈ ഇപ്പോൾ ഒരു സങ്കീർണമായ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുന്നു, രാഷ്ട്രീയമായി നേരിടാൻ സർക്കാരും പാർട്ടിയും തീരുമാനിക്കുന്നു, പ്രതിപക്ഷം ഇതിനകത്ത് ഒരു നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു പരിസമാപ്തി താങ്കൾ ഒരു ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ ഈ കാര്യങ്ങളെ നോക്കുമ്പോൾ? അല്ല, ഇത് പല കേസുകളിൽ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം NIA കേസായിരുന്നു. ആ NIA കേസിൽ NIA നിൽക്കുമോ എന്നുള്ള ആശങ്കയായിരുന്നു ആദ്യം ചർച്ച ചെയ്യപ്പെട്ടത്. അതിന് പുറകെയാണ് ED എൻട്രി, കസ്റ്റംസ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ നിരന്തരം കേസുകൾ എടുക്കുന്നു, പുതിയ പുതിയ ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ഇതെല്ലാം നമ്മൾ കൂട്ടിവായിക്കേണ്ടതായിട്ടുണ്ട്. ഇത് അന്വേഷണം ശരിയായ ദിശയിൽ പോകണമെന്നാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്ന അതേ അവസരത്തിൽ തന്നെ ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായെങ്കിൽ, ഇതിന് വേറെ അജണ്ടയുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് വരും നാളുകളിൽ തെളിയിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റപത്രം തെളിയിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൽ എന്ത് തെളിവുകളാണുള്ളത്. ഇത്രയും നാൾ സൃഷ്ടിച്ചത് വെറും പുകപറകൾ മാത്രമാണോ അതോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് വരും നാളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു പരിസമാപ്തി ഒരു നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് നിയമപരമായി എനിക്ക് തോന്നുന്നത്. ശരി, അഡ്വക്കേറ്റ് സുരേഷ്, ഈ കാര്യത്തിൽ ഞാൻ നേരത്തെ ചോദിച്ച കാര്യത്തിനൊരു മറുപടി താങ്കൾ തന്നില്ല. അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ ഇപ്പോൾ ED നടപടി സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിയമപരമായി നീങ്ങാനുള്ള തീരുമാനം, ഇവിടെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ എൻഫോഴ്സ്മെന്റ് ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ എടുക്കുന്ന തീരുമാനം, സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിലും സർക്കാർ പദ്ധതികളിലും കടന്നു കയറിയാൽ അധികാരം ആർക്കും മുന്നിൽ അടിയറോ വെക്കില്ല എന്ന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, ഇതൊക്കെ തന്നെ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയല്ലേ കേരളത്തിൽ? ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുക? അല്ല ശ്രീ ഗോപികൃഷ്ണൻ, ഒരു സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും മുഴുവൻ പ്രതിസന്ധിയിലായി ഇരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ED NIയുടെയും കസ്റ്റംസിൻ്റെയും ഒക്കെ പിടിയിലേക്ക് അകപ്പെടുമോ എന്ന ഭയപ്പാടും വിറയലും വിരളി പിടിച്ചു ഓടുമ്പോൾ ഏതൊരു സർക്കാരും ചെയ്യുന്ന രക്ഷപ്പെടൽ തന്ത്രമായിട്ട് മാത്രമേ ഈ കേരളം ഇതിനെ വ്യാഖ്യാനിക്കൂ, കേരള സമൂഹം അങ്ങനെയേ കാണൂ. കാരണം കാശ്മീരിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഉള്ള തീവ്രവാദികളുമായി ബന്ധമുള്ള ആൾക്കാർ ഭരിച്ചിട്ടുണ്ട്, പഞ്ചാബിൽ തീവ്രവാദികളെ സംരക്ഷിച്ചവർ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്ത് ഗൂഢാലോചനയുടെ കേന്ദ്രമായിട്ട് അധപ്പതിച്ചിരുന്നില്ല. അവിടുത്തെ പാർട്ടി നേതാക്കന്മാർ ഇതുപോലെയുള്ള മയക്കുമരുന്ന് കേസിൽ അവരുടെ ബന്ധുക്കളാരും അകപ്പെട്ടതായിട്ടും വലുതായി കേട്ടിട്ടില്ല. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരേ വീട്ടിൽ തന്നെ പാർട്ടിയുടെ നേതാവും അതോടൊപ്പം തന്നെ അനൂപ് മുഹമ്മദിൻ്റെ വാക്കുദ്ധരിച്ച് പറഞ്ഞാൽ മയക്കുമരുന്ന് കടത്തിൻ്റെ നേതാവും ഒരേ വീട്ടിൽ തന്നെ താമസിക്കുകയായിരുന്നു. അതാണ് ഈ കേരളത്തിൽ വന്നിരിക്കുന്ന ദുരന്ത ചിത്രം. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും ഈ സർക്കാരും ഈ അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വപ്നയെയും സന്ദീപിനെയും മുഖ്യമന്ത്രിയെയും കോടിയേരി ബാലകൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ മകനെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും തരം താഴും എന്നുള്ളതാണ് കേരളത്തിന് ബോധ്യമാകുന്നത്. അതിലപ്പുറം ഒരു സംശയവും കേരളത്തിനുണ്ടാകാൻ പോകുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ ശ്രീ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, അദ്ദേഹം നിയമവിദഗ്ധൻ എന്ന പേരിലാണ് ഇവിടെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പക്ഷപാതപരമായിട്ടുള്ള നിയമ വൈദഗ്ധ്യമാണ് ഇവിടെ കണ്ടത്. അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് എങ്ങനെയാണ്? ഒന്നുകിൽ പുകമറയാണെന്ന് തെളിയും, അല്ല എങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തെളിയും. ശ്രീ പ്രിയദർശൻ തമ്പി, മറ്റൊരു വശം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസും പാർട്ടി സെക്രട്ടറി സ്ഥാനവും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ഞെട്ടിപ്പിച്ച കള്ളക്കടത്ത് സംഘം ഇവിടെ ഉണ്ട് എന്ന് തെളിയാനും കൂടിയുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് എന്നതാണ് ഒരു നിയമവിദഗ്ധനിൽ നിന്ന് ഇന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നത്. അതായിരുന്നു താങ്കൾ പറയേണ്ടത് എന്ന അഭിപ്രായം കൂടി ഞാൻ പറയുകയാണ്. ശ്രീ MB രാജേഷ്, ഈ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയെ സമീപിച്ചത് ഈ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിക്കുക എന്നതൊക്കെ
എങ്ങനെയാണ് ഫലം ചെയ്യാൻ പോകുന്നത്? അതായത് ഇതൊക്കെ ഈ ഇത്തരം ഇടപെടൽ കൊണ്ടൊക്കെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ NIAയുടെയോ കേന്ദ്ര ഏജൻസികളുടെ ഏതിൻ്റെയെങ്കിലും അന്വേഷണ രീതികളെ നടപടികളെ തടസ്സപ്പെടുത്താനോ നിയന്ത്രിക്കാനോ കഴിയുമോ ഇതുകൊണ്ടൊക്കെ? അല്ല, നിയമസഭയുടെ ഒരു അവകാശം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും നിയമസഭയ്ക്ക് നിയമസഭയുടേതായിട്ടുള്ള ലെജിസ്ലേച്ചറിന് അതിൻ്റെതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശം അവർ ഉപയോഗിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കണം. ഇവിടെ സഖാവ് ജെയിംസ് മാത്യു പറഞ്ഞു, ലൈഫ് പദ്ധതിയിൽ ഒരൊറ്റ പ്രോജക്റ്റാണ് വടക്കാഞ്ചേരി പ്രോജക്റ്റ് മാത്രമാണ് വിദേശ സ്പോൺസർഷിപ്പോടുകൂടി നടക്കുന്നത്, മറ്റെല്ലാം സർക്കാർ ഫണ്ടിംഗ് ആണ്. ഇനി ഇവിടെ നേരത്തെ ഒരാളൊരു കവലപ്രസംഗം പോലെ പറഞ്ഞപ്പോൾ പറഞ്ഞു 80,000 കോടിയുടെ അഴിമതി എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗുണഭോക്താക്കൾക്കാണ് ഈ പൈസ കൊടുക്കുന്നത്, അവരെയാണ് സംശയത്തിൽ നിർത്തുന്നത്. ഈ സർക്കാർ നടപ്പാക്കുന്ന ഈ പദ്ധതികൾ, ഈ ഫ്ളാറ്റ് സമുച്ചയം മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഗുണഭോക്താക്കൾക്ക് പൈസ കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ. ഇനി പറഞ്ഞ ഒറ്റ പദ്ധതിയാണ് ഏത് ഈ സ്പോൺസർഷിപ്പിൽ നടപ്പാക്കുന്ന പദ്ധതി. അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ CBI പോയപ്പോണ്ടായിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ലൈഫ് മിഷനെതിരായിട്ട് ഒരു അന്വേഷണവും അതിൽ നടത്താൻ പറ്റില്ല, അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞു. ആ CBIക്ക് ഏറ്റ തിരിച്ചടി ഉണ്ടല്ലോ, ആ തിരിച്ചടിയുടെ പ്രതികാരമാണ് ഇപ്പൊ ED ഉപയോഗിച്ച് തീർക്കാൻ ശ്രമിക്കുന്നത്. ലൈഫിനെതിരായിട്ട് ഒരന്വേഷണവും CBIക്ക് നടത്താനാവില്ല എന്ന് ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞു. അപ്പൊ CBI തോറ്റാൽ ED എന്നാണ്, അത് കഴിഞ്ഞാൽ വേറൊരു ഏജൻസി. ലക്ഷ്യം രാഷ്ട്രീയമാണ്, ഈ സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ്. രണ്ട് മാസത്തേക്ക് ഉള്ള ഇടപെടൽ മാത്രമാണ് ഉണ്ടായിരിക്കണം. അത് നമുക്കത് കാണാം. 226,000 വീടുകൾ വെച്ച് പൂർത്തിയാക്കി കഴിഞ്ഞ ഈ ലൈഫ് പദ്ധതി ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് വീടുകൾ കൂടി പൂർത്തിയാവാൻ പോകുന്നു. അത് പൂർത്തിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ LDF അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടമുണ്ടല്ലോ, അതിനെ തകർക്കുക എന്നതാണ്. കെ ഫോണിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. അതിനു മുൻപ് ഡോക്ടർ മാത്യു കുളനാടൻ, താങ്കളോട് ഒരു ചോദ്യം കൂടി. ഈ സർക്കാർ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്, അതായത് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തോട് എതിർപ്പില്ല, വിയോജിപ്പില്ല, പക്ഷേ സർക്കാർ നയങ്ങളിൽ കയറി ഇടപെടുന്നു എന്നതാണ് ആക്ഷേപം. പിന്നെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ അദ്ദേഹത്തിന് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതല്ലാത്ത പക്ഷം അദ്ദേഹം നാളെ AED മുന്നിൽ ഹാജരാകേണ്ടതായിരുന്നു. അതിലും അദ്ദേഹത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ സർക്കാർ വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന ചില നീക്കങ്ങളിൽ വിയോജിപ്പും എതിർപ്പുമുണ്ട്, അതിനെ നേരിടാൻ പോകുന്നുവെന്ന്. എന്താണ് പ്രതിപക്ഷത്തിൻ്റെ പദ്ധതി? ഞാൻ ഗോപി ചോദിച്ച, അതായത് ജെയിംസ് മാത്യുവിനോടോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു രാജേഷിനോടോ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയോട് കൂടി തുടങ്ങാം. അതായത് ഈ എത്തിക്സ് കമ്മിറ്റിയും ബാലാവകാശ കമ്മീഷനും ഒക്കെ ഇടപെടുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം, എന്ത് ചെയ്യാൻ പറ്റും, അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് അവർക്കറിയില്ലാഞ്ഞിട്ടല്ല, അന്വേഷണ ഏജൻസികൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ പോലും ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഥാ പരിശ്രമം, ഇന്നത്തെ ചർച്ച ഇന്നത്തെ ദിവസം കേരളത്തിൽ, അതായത് ബാലാവകാശ കമ്മീഷൻ, ഇന്നും കോഴിക്കോട് 6 വയസ്സുള്ള ഒരു ബാലിക വീണ്ടും മാനഭംഗത്തിനിരയായെന്നാണ് ഞാൻ കേട്ടത്. അവിടെ ഒന്നും ബാലാവകാശ കമ്മീഷൻ ഇല്ല, ഒരു CPM നേതാവിനെയാണ് ഇതിൻ്റെ തലപ്പത്ത് പിടിച്ചു വെച്ചിരിക്കുന്നത്. എത്തിക്സ് കമ്മിറ്റിയിൽ ജെയിംസ് മാത്യു പോകുന്നതിൻ്റെ ഇത് നമുക്കറിയാം. അപ്പോൾ ഒള്ളി ആ പൊളിറ്റിക്കൽ പെർസെപ്ഷൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഗോപി പറഞ്ഞ സെൻറ്റൻസ് എന്താണ്? സർക്കാർ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരിക്കുന്നു, അതായത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പൂർണ്ണ വിശ്വാസമാണ്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ കോൺഫിഡൻസോടുകൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ഈ CPMൻ്റെ നേതാക്കന്മാർ ഏറ്റുപാടിയതുമായ ഒരു സെൻറ്റൻസ് ഓർമ്മയില്ലേ? ശിവശങ്കറിനെതിരെ അന്വേഷണം വന്നപ്പോൾ എന്താ പറഞ്ഞേ? പൂർണ്ണ വിശ്വാസമാണ്, ആ അത് ഉദ്യോഗസ്ഥനെ വേട്ടയാടാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, അദ്ദേഹത്തിൽ ഈ സർക്കാരിന് പൂർണ്ണ വിശ്വാസമാണ്. ഇപ്പം പറയുന്നത് എന്താ? ശിവശങ്കരൻ ചെയ്തതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല, ബിനീഷ് കോടിയേരി ചെയ്തതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇപ്പോൾ ഇനി ഈ സർക്കാരിൻ്റെ ഒരു കാര്യം ആലോചിക്കണം. ഇവർ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ആദ്യം സ്പ്രിംഗ്ലർ കരാർ മുതൽ നോക്കണം. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് തെറ്റായിരുന്നുവെന്നും ഈ സർക്കാരായിരുന്നു ശരിയെന്നും തെളിയിക്കാൻ ഇവർ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ വിഷയങ്ങളിലും സർക്കാർ പരാജയപ്പെട്ടില്ലേ?
ഏത് വിഷയത്തിലാണ് ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്? സ്പ്രിംഗ്ലർ കരാറിനെ എല്ലാ കൈയും മെയ്യും മറന്ന് ഡിഫെൻഡ് ചെയ്യാൻ സർക്കാർ ശ്രമിച്ചതല്ലേ? അത് പൊളിഞ്ഞുപോയി. അതുപോലെ ഓരോ അഴിമതി ബ്രൂവറി ഡിസ്റ്റിലറി പിൻവലിക്കേണ്ടി വന്നില്ല. എനിക്ക് സമയമില്ല. ഏതായാലും ഒടുവിൽ ഗോപി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒടുവിൽ ലൈഫ് മിഷനിൽ വന്നപ്പോൾ ഇപ്പൊ അവർ പറയുന്നത് എന്താ, വടക്കാഞ്ചേരിയിൽ ഒരു പ്രോജക്റ്റിൽ മാത്രം 9 കോടിയുടെ അഴിമതിയല്ല ഉണ്ടായിട്ടുള്ളൂ. ദേ അഡ്മിറ്റ്, ഇന്നത്തെ ചർച്ചയിൽ ജെയിംസ് മാത്യുവും രാജേഷും അഡ്മിറ്റ് ചെയ്തല്ലോ. അതായത് ഞാൻ ഇടപെടുകയാണ്, സമയം ലൈഫ് മിഷൻ വരെ ഉന്നയിച്ച് എല്ലാവരും ക്ഷമിക്കണം, ഇനി എനിക്ക് ആരടുത്തേക്കും വരാനുള്ള സമയമില്ല. ഒരുപാട് സമയം അതിക്രമിച്ചിരിക്കുന്നു. എൻകൗണ്ടറിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻഫോഴ്സ്മെന്റ് അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ നിയമപരമായും രാഷ്ട്രീയമായും നീങ്ങാൻ സർക്കാർ ആലോചിക്കുമ്പോൾ പ്രതിപക്ഷം അതിശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്തുണ്ടാകും എന്നാണ് ഈ ചർച്ചയിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും വരും ദിവസങ്ങൾ ഒരുപക്ഷെ കൂടുതൽ സങ്കീർണമായി സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്നുള്ള സൂചനകൾ കൂടി വരുന്നു. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി. വ്യത്യസ്തമായ വിഷയവുമായി നാളെ ഇനി ഇതേ സമയം. ഗുഡ് നൈറ്റ്. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.